സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേരള ചരിത്രത്തെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് പ്രഭാഷണ രൂപത്തിലും ക്ലാസ് പോലെയും അവതരിപ്പിച്ചത്. ഇന്നും നാളെയും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാം എന്നാണ് അറിയിച്ചിരുന്നത്. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സുഹൃത് കുമാർ, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം വിരമിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹം അടിയന്തരമായി അത്യാവശ്യമായി ഒരു മരണം അന്വേഷിച്ച് പോയിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് എത്താൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത്രയും സമയം നമ്മൾ ശ്രോതാക്കൾക്ക്, നിങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സ്നേഹിക്കുന്നവരും ഈ ക്ലാസ് കേൾക്കാൻ തയ്യാറായി എത്തിയിരിക്കുന്നവരും അതിലേക്ക് വേണ്ടി കാത്തിരുന്ന് മുഷിയേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടക്കുന്നില്ല, ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭരണപരമായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ അവസാനിക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിൽ അവസാനിക്കുന്ന ഭരണഘടനാ ചരിത്രം, അതിനെക്കുറിച്ചൊരു ഏകദേശ ഒരു ഒരു എത്തിനോട്ടം, ഒരു എന്താ പറയുക, ഒരു വിഹഗ വീക്ഷണം, ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്ന ഒരു അവതരണത്തിനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. 1946 തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നിരുന്നു. 49 നവംബർ ആയപ്പോഴേക്കും അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി. 26 നവംബർ ഭരണഘടനയെ അംഗീകരിച്ചു. 1950 ജനുവരി 26 ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലം, ഘട്ടം ഘട്ടമായി അവർ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഭരണം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഒരു നിയമ വിദ്യാർത്ഥിയുടെ കണ്ണിൽ കൂടി വീക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാനുള്ള അവകാശം കിട്ടിയത്? ഒരു ഭൂപ്രദേശം കയ്യേറി തിണ്ണമെടുക്കുകൊണ്ട് ഭരിക്കുന്നത് പോലെ ആയിരുന്നുവോ അവർ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ചരിത്രം പഠിച്ചവർന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായവർ. 10ാം ക്ലാസ് വരെയുള്ള ജനറൽ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ചും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചും ഒക്കെ 8, 9, 10 ക്ലാസ്സുകളിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രം പഠിച്ചു എന്ന് പറയുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഒരു സ്ഥാപനം നിലവിൽ വരുന്നത്. ലണ്ടനിലെ കച്ചവടക്കാർ 125 കച്ചവടക്കാർ ചേർന്ന് 125,000 pounds മൂലധനമായി നിക്ഷേപിച്ച് രൂപീകരിച്ച സംഘടനയുടെ പേരാണ്, കച്ചവട കമ്പനിയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിനവരെ പ്രേരിപ്പിച്ച ഘടകം കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന്, മധ്യധരണ്യാഴിക്ക് കിഴക്കുള്ള പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ശ്രീലങ്ക തുടങ്ങിയ ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് യൂറോപ്യൻ കച്ചവടക്കാരായ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ശേഖരിച്ച് വിറ്റിരുന്ന ഉൽപ്പന്നങ്ങൾ, യൂറോപ്യൻ കമ്പോളത്തിൽ വിറ്റിരുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുരുമുളക്, ഏലം തുടങ്ങിയ സാധനങ്ങൾ ഡച്ചുകാർ ഏകപക്ഷീയമായിട്ട് വില കൂട്ടി. ഒരു പൗണ്ട് പൗണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ബ്രിട്ടീഷ് പൗണ്ടല്ല, നാണയത്തിന്റെ പേരില്ല. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 1 kilo 484 gram വരെ വരുന്ന ഒരു തൂക്കം. ഒരു പൗണ്ട് കുരുമുളകിന് 16 ഷില്ലിംഗ് വില കൂട്ടി വെച്ചതാണ്. അപ്പൊ അത് അങ്ങനെ കൂട്ടി വിൽക്കുന്നത് അല്ലെങ്കിൽ ഉപഭോക്താക്ക് പ്രയാസമാകുന്നുള്ളതാണ് ഇംഗ്ലീഷ് കച്ചവടക്കാർ പ്രത്യേകിച്ച് സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചതും. അങ്ങനെ 1600 ഈ സംഘടന ഉണ്ടാക്കുന്നു. അത് ഒരു വാണിജ്യ മത്സരം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അത് ഇംഗ്ലണ്ടിന് പുറത്തു പോയി കച്ചവടം ചെയ്യുന്നുള്ള അനുമതി ആവശ്യമായതിനാൽ അന്ന് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന എലിസബത്ത് രാജ്ഞിയെ സമീപിക്കുകയും എലിസബത്ത് രാജ്ഞി അനുവാദം കൊടുക്കുകയും ആ അനുവാദത്തിന്റെ ബലത്തിൽ
ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തുകയും ചെയ്തു. അതിൽ ആദ്യത്തെ നാവികന്മാരായി ഇന്ത്യയിൽ വന്നവരൊക്കെ തന്നെ കടൽക്കൊള്ളക്കാരെന്ന് പേരെടുത്തവരായിരുന്നു. ഡച്ച് പോർച്ചുഗീസ് കപ്പലുകൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കള്ള പിന്നെ കടൽ കപ്പൽ യാത്രയിൽ കടൽ കൊള്ള നിർത്തി പണം അപഹരിക്കുന്നവരായിരുന്നു ബ്രിട്ടീഷ് നാവികന്മാർ. വില്യം ഡ്രേക്ക്, വാൾട്ടർ റാലി എന്നൊക്കെ പറയുന്ന, അതുപോലെ വില്യം ഹോക്കിൻസ്, ഇവരൊക്കെ നാവികന്മാരായിരുന്നു, സാഹസികന്മാരായിരുന്നു. അവർ ഗവൺമെന്റ് അനുമതിയോടുകൂടി സ്വകാര്യ കച്ചവടം നടത്തി കൊള്ളലാഭം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക കച്ചവട കമ്പനി സ്ഥാപിച്ചത്. കച്ചവടക്കാർ പക്ഷെ അത് കിഴക്കൻ പ്രദേശങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ നാവികരുടെ സഹായം വേണം. അപ്പൊ നാവികരുടെ സഹായം തേടുന്നു. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിച്ചുവെങ്കിലും 1606 ആദ്യത്തെ ഇംഗ്ലീഷ് നാവികനായ ഹോക്കിൻസ് ബോംബെക്കടുത്തുള്ള, ബോംബെക്ക് വടക്ക് കുറച്ച് ഗുജറാത്ത് തീരത്തുള്ള സൂററ്റിൽ എത്തിച്ചേരുന്നത്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ആ പ്രദേശത്തിന്റെ ഭരണാധികാരി മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ആയിരുന്നു. 1605 അക്ബർ ചക്രവർത്തി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മകനായ ജഹാംഗീറാണ് അന്ന് അധികാരമിരുന്ന. ജഹാംഗീറിനെ അദ്ദേഹം കാണുന്നു, ഡൽഹിയിലൊന്നും പോയില്ല, അവർ കാശ്മീരിൽ വെച്ച് കണ്ടു എന്നാണ്. കണ്ട് ഒരുപാട് അവര് ഹോക്കിൻസ് കൊണ്ടുവന്നിരുന്ന പാരിതോഷികങ്ങളൊക്കെ രാജാവിന് മുഗൾ ചക്രവർത്തിക്ക് കൊടുത്തു. അദ്ദേഹം സംപ്രീതനായി ഇന്ത്യയിൽ കച്ചവട സ്ഥാപനങ്ങൾ സൂററ്റിൽ ഒരു ഫാക്ടറി, പാണ്ഡികശാല, നമ്മൾ ഇന്നത്തെ വാക്കിൽ പറഞ്ഞ വെയർ ഹൗസ് എന്നോ ഗോഡൗൺ എന്നോ പറയാം, അന്നതിന് പറഞ്ഞിരുന്നത് ഫാക്ടറി എന്നാണ്. അങ്ങനെ ഗോഡൗൺ സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം. അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയെ പോലുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ കച്ചവടം നടത്താനുള്ള നിയമപരമായ അനുമതി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുന്നത് 1600 ചാർട്ടർ പ്രകാരമാണ്. എന്ന് വെച്ചാൽ രാജ്ഞി ഒപ്പിട്ട ഒരു അനുമതി പത്രം, അങ്ങനെയാണ് അത് കിട്ടുന്നത്. തുടർന്ന് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അവര് പല തരത്തിലുള്ള ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും നാട്ടുരാജാക്കന്മാരെ സ്വാധീനിച്ചു, അങ്ങനെ പല തരത്തിലുള്ള പിന്നെ സ്വാധീന മേഖലകൾ ഉയർത്തി. 1638 ബിജപ്പൂർ സുൽത്താന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യയുടെ കർണാട്ടിക് തീരം എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ തീരം, കന്യാകുമാരി മുതൽ വടക്കോട്ട് ഇന്നത്തെ അതിരാശി അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് ആന്ധ്രാപ്രദേശ് വരെ പോകുന്ന കിഴക്കൻ തീരം, അവിടെ ബിജപ്പൂർ സുൽത്താന്റെ അനുവാദത്തോടുകൂടി അവിടെ ഒരു കച്ചവട കേന്ദ്രം ആരംഭിക്കുന്നു. പിന്നീട് അത് മദ്രാസ് ആയി മാറുന്ന ഒരു തുറമുഖം, കൂവം കടപ്പുറം, കൂവം നദി കടപ്പുറത്ത് പതി അല്ലെ കടലിൽ പതിക്കുന്ന സ്ഥലത്ത്. അത് വാസ്തവത്തിൽ നേരത്തെ പോർച്ചുഗീസുകാരുടെ വകയായിരുന്നുവെന്നും മാദ്രെ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് നാവികന്റെ പേരിൽ ഒരു പട്ടണം ഉണ്ടായിരുന്നുവെന്നും, അത് പിന്നെ മാദ്രെ എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് മാതൃകയിൽ മദ്രാസ് ആയി എന്നൊക്കെയാണ് ചരിത്രം പറഞ്ഞത്. കൂട്ടം നമുക്ക് ആ ചരിത്രത്തിൽ ഇപ്പോൾ പോകണം. 1660 പോർച്ചുഗീസ് രാജകുമാരിയെ ഇംഗ്ലീഷ് രാജാവായ ചാൾസ് രണ്ടാമൻ കല്യാണം കഴിച്ചു. അപ്പൊ പാരിതോഷികമായിട്ട് ഡൗറി ആയിട്ട് സ്ത്രീധനമായിട്ട് കിട്ടിയതാണ് ബോംബെ തുറമുഖം. അത് 1660 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തു. രാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തു. 1695 ജോബ് ചാർണക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സാഹസിക നാവികൻ ഹൂഗ്ലി നദിയുടെ തീരത്ത് ഒരു ചെറിയ താവളം ഉണ്ടാക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താവളം അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലവും പ്രധാനപ്പെട്ട 3-4 സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം കച്ചവടക്കാരുമായിട്ടാണ് വരുന്നത്. പക്ഷേ പിന്നീട് ചെറുത്തുനിൽപ്പിന്റെയും ആക്രമണത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് സൈന്യത്തെ കൂടെ സംഘടിപ്പിച്ചു. അത് സ്വകാര്യ സേനയാണ്, കൊള്ളയടിക്കാനുള്ള സമയം. നമ്മൾ ഇന്ന് മെഴ്സിനറീസ് എന്നൊക്കെ പറയുന്ന കൂലിപ്പട്ടാളം, ആ കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് ഈ പ്രദേശങ്ങൾ കൈയടക്കാനാണ് ശ്രമിച്ചത്. അതായിരുന്നു 1600 ഏതാണ്ട് 100 കൊല്ലക്കാലത്തോളമുള്ള ഒരു സംവിധാനം. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ബോർഡ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സും ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്.
ബോർഡ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഷെയർ ഹോൾഡർമാരുടെ സമിതിയാണ്. അങ്ങനെയാണ് അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇന്ത്യയിലേക്ക് അവർ വരികയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ലാഭകരമായി, ആ ലാഭം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആക്രമണങ്ങൾ വേണം, സൈനികമായ ആക്രമണങ്ങൾ വേണം. അങ്ങനെ ആക്രമണങ്ങളൊക്കെ നടത്തി ഇന്ത്യയുടെ പല ഭാഗത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുതോൽപ്പുണ്ടായി. മുമ്പ് ഇരിക്കും ഞാൻ സൂചിപ്പിച്ചു, കേരളത്തിൽ ആറ്റിങ്ങൽ കലാപം 1721 1757 കൽക്കട്ടയിൽ ബംഗാൾ ഭരിച്ചിരുന്ന നവാബ് സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി. അങ്ങനെ ബംഗാളിന്റെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായാലും ഒരു നിയമപരമായ ഒരു സാധുതയില്ല. ആ സാധുത ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു കരാർ ഉണ്ടാക്കണം, ഒരു ഉടമ്പടി ഉണ്ടാക്കണം. ബംഗാൾ നിയമപരമായി മുഗൾ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിലാണ്. മുഗൾ ചക്രവർത്തിയുടെ ബംഗാൾ ഗവർണർ ആയിരുന്നു സിറാജ് ദൗള. സ്വതന്ത്രനാണ്, പക്ഷേ സാങ്കേതികമായിട്ടതാണ്. അതേപോലെ തെക്കേന്ത്യയിലെ ഹൈദരാബാദിലെ നൈസാം ഡക്കാൻ പ്രദേശത്തെ മുഗൾ ചക്രവർത്തിയുടെ ഗവർണറായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ ബംഗാളിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഹൂഗ്ലി നദിയുടെയും ആ പരിസര പ്രദേശങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന് നിയമപരമായ ഒരു സാധുത വേണമെങ്കിൽ മുഗൾ ചക്രവർത്തിയുമായിട്ട് കരാർ ഉണ്ടാക്കണം. ആ കരാറാണ് 1764 മുഗൾ ചക്രവർത്തിയായ ഷാ ആലവുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നു. അങ്ങനെ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ആ പ്രവിശ്യയിലെ ദിവാനി, ദിവാനി എന്ന് വെച്ചാൽ നിയമപരമായിട്ട് നികുതി പിരിക്കാനും സിവിൽ ഭരണം നടത്താനുമുള്ള അധികാരം, റവന്യൂ പിരിവ്, ആ പ്രദേശത്തെ പാട്ടം പിരിക്കാം അല്ലെങ്കിൽ നികുതി പിരിക്കാം, ആ പ്രദേശത്തെ ക്രമസമാധാന നിയമ സിവിൽ ഭരണവും കൂടെ കിട്ടുന്ന അങ്ങനെ ഒരു ഉടമ്പടി കിട്ടി. അതാണ് ദിവാനി ഓഫ് 1764 എന്ന് പറയുന്നത്. അപ്പൊ നിയമപരമായി ബംഗാൾ പ്രദേശത്ത് നികുതി പിരിക്കാനും അവിടെ പാണ്ഡികശാല കെട്ടാനും അനുവാദം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുന്നു. തുടർന്ന് പിന്നെ ചില പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ പ്രദേശങ്ങൾ മാത്രമേ ഭരിക്കാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്, ഇതറിയാം നിങ്ങൾക്ക്, നേരത്തെ കേട്ടിട്ടുണ്ട് റോബർട്ട് ക്ലൈവ് എന്നൊരു വിദ്വാനെ കുറിച്ച്. റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലെ ആക്രമണങ്ങളൊക്കെ നടത്തി, കർണാടകത്തിൽ വന്ന് യുദ്ധം ചെയ്ത് കർണാട്ടിക് യുദ്ധങ്ങൾ, അത് ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതിന് സാർവദേശ ചരിത്രമൊന്നും പറയുന്നില്ല. ഈ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വം ഇന്ത്യയിൽ നടന്ന കൊള്ളയടി, അയാൾ കൊള്ളയടിക്ക് സ്വകാര്യമായിട്ടും കാശുണ്ടാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അയാൾ കൊള്ളയടിച്ചു, സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൊള്ളയടിച്ചു. അതൊക്കെ വലിയ പ്രശ്നമായി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു, അയാളെ ഇംപീച്ച് ചെയ്തു. പാർലമെന്റിൽ പരസ്യ വിചാരണ ചെയ്യുന്നതിന് ഇംപീച്ച്മെന്റ് എന്ന് പറയും, ഇംപീച്ച് ചെയ്തു അയാൾ. പിന്നെ സ്ഥാനപ്രശ്നമാക്കപ്പെട്ടു. പിന്നീട് വന്നയാളാണ് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ഒരുപാട് കടുംകൈകൾ ചെയ്തു എന്നാണ്, ഹൈ ഹാൻഡഡ് ആക്ടിവിറ്റീസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. കടുംകൈകൾ, പലരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി, പലരെയും കൊന്നു, കള്ളക്കണക്കുകൾ ഉണ്ടാക്കി, ദ്രോഹങ്ങളൊക്കെ ചെയ്തു. അത് വീണ്ടും പാർലമെന്റ് ചർച്ചയ്ക്ക് വന്നു. 18th century പ്രസ്ത ബ്രിട്ടീഷ് പാർലമെന്റേറിയന്മാരായ ജോൺ ബൈറം അങ്ങനെ തുടങ്ങിയ ആൾക്കാര്, എഡ്മണ്ട് ബർക്ക്, അവരൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കത്തി കയറി എന്നാണ് പറയുന്നത്. വാറൻ ഹേസ്റ്റിങ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ ആ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് 1772 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്മേൽ നിയന്ത്രണം നേരിട്ട് സ്ഥാപിക്കുന്നത്. അതിനെയാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്, ക്രമവൽക്കരണ നിയമം 1772. അപ്പൊ നിയമപരമായി 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതിന്റെ ഭരണം ഇംഗ്ലണ്ടിലാണ്, അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സും ഉണ്ട്. അവരെ ആക്രമിച്ച് കൊള്ളയടിച്ച് ഇന്ത്യയിൽ കുറെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നു. ആ കൈവശപ്പെടുത്തിയതിനെ നിയമസാധുത കിട്ടാൻ വേണ്ടി മുഗൾ ചക്രവർത്തി എന്ന് പാട്ടത്തിനെടുത്തതായിട്ട് ഒരു രേഖ, അതാണ് ദിവാനി, ഉണ്ടാക്കുന്നു. പക്ഷെ എങ്കിലും അവർ കൊള്ളയടികളും കള്ളക്കടത്തുകളും നിർത്തുന്നില്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നു. അങ്ങനെ പ്രശ്നങ്ങളാവുമ്പോൾ പാർലമെന്റ് നേരിട്ട് ഏറ്റെടുത്ത് ഒരു നിയമം പാസ്സാക്കുന്നു, റെഗുലേറ്റിംഗ് ആക്ട്. ആ റെഗുലേറ്റിംഗ് ആക്ടിനെ സംബന്ധിച്ച് അവിടെ വന്ന നിയമപരമായ പ്രശ്നമുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിയമപണ്ഡിതന്മാരെ ആൾക്കാർ ഉന്നയിച്ച പ്രശ്നം, ഒരു കച്ചവട കമ്പനിക്ക് കച്ചവടം നടത്തി, കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് കച്ചവടം നടത്തി, കച്ചവട ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ വെക്കുന്നതിന് മാത്രം അനുമതി നൽകിയിരുന്ന ഒരു കച്ചവട കമ്പനിയെ ഒരു ഭൂപ്രദേശം ഭരിക്കുന്നതിനും സൈന്യത്തെ നിലനിർത്തുന്നതിനുള്ള അവകാശം കൊടുക്കാമോ? നമ്മുടെ ഒരു ബാങ്കിങ് സ്ഥാപനത്തിന്, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്
ക്രമസമാധാനം നിലനിർത്തുന്ന പോലീസിനെ വെക്കാൻ പറ്റൂ, ഒരു ഏതെങ്കിലും ഒരു വില്ലേജോ പഞ്ചായത്തോ കയറി ഭരിക്കാൻ അവകാശം കൊടുക്കാമെന്ന് ചോദിക്കുന്ന മെച്ചവനാണ്. ഒരു കച്ചവട കമ്പനിക്ക് ഒരു ഭൂപ്രദേശത്തിന്റെ ഭരണം നടത്താൻ, അവിടെ നിന്ന് നിയമം പിരിക്കാൻ പണം പിരിക്കാനൊക്കെ അധികാരം കൊടുക്കുക, അതാണ് ചോദ്യം. സാങ്കേതിക പ്രശ്നം കൊടുക്കാൻ പറ്റില്ല, തീരുമാനിച്ചപ്പോ കൊടുക്കാം. അവർക്ക് എങ്ങനെ പാർലമെന്റ് ഇടപെട്ടതാണ് റെഗുലേറ്റിംഗ് ആക്ട്. ആ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് ബംഗാളിലെ ഗവർണറെ, ഇന്ത്യയിലെ മൂന്ന് പ്രവിശ്യകളാണ് ബംഗാൾ, കൽക്കട്ട, സോറി ബംഗാൾ, പിന്നെ ബോംബെ, മദ്രാസ്. ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി അയാൾക്ക് നിയമം നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അത് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് 1785 വില്യം പിറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഇന്ത്യ പിറ്റിന്റെ ഇന്ത്യ ആക്ട്. അയാളുടെ പേരിലാണ് നിയമം അറിയപ്പെടുന്നത്, പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതും ഇത്തരത്തിലുള്ള ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കൊള്ളയടിക്കാൻ, നികുതി പിരിക്കാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയാണ്. തുടർന്നാണ് 1793 ഒന്നാം ചാർട്ടർ നിയമം, ചാർട്ടർ ആക്ട്. ഇങ്ങനെ അനന്തകാലത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ പാർലമെന്റിന് ഇടപെടാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു കൃത്യമായ ഇടവേള വെച്ചേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പാർലമെന്റിന് നിയമം, ചാർട്ടർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഉടമ്പടി, ഒരു ധാരണാപത്രം, ഇത്ര കാലത്തേക്ക് ഇന്ത്യ ഭരിക്കാനുള്ള അധികാരം കൊടുക്കാം, അതായിരുന്നു ആ ഉടമ്പടിയിൽ പറയുന്നത്. അങ്ങനെ ഉടമ്പടി ഉണ്ടാക്കി ചാർട്ടർ നിയമം 20 കൊല്ലക്കാലത്തേക്ക് ഇന്ത്യ ഭരിക്കാനുള്ള അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നു. 1793 20 കൊല്ലം 1813 1813 അത് വീണ്ടും പുതുക്കുന്നു, റിവൈസ് ചെയ്യുന്നു. ചാർട്ടർ ആക്ട് വാസ് റിന്യൂ, അങ്ങനെ പുതുക്കി. ആ പുതുക്കിയിടത്താണ് ഒരു പുതിയ പ്രശ്നം, പിന്നെ ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം ഉണ്ടാകുന്നത് 1813 രണ്ടാം ചാർട്ടർ നിയമത്തിലാണ്. അതിലാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ, ഇന്ത്യ എന്ന കോളനിയിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി 100,000 രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. 100,000 രൂപ, ആ 100,000 രൂപ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതാണ് പിന്നീട് ചർച്ചയ്ക്ക് വന്നത്. 10-20 കൊല്ലക്കാലം ആ ചർച്ച തുടർന്നു, വലിയ കോലാഹലമായി. ആ ആ 100,000 രൂപ ഉപയോഗിച്ച് പിന്നെ ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെയും പാശ്ചാത്യ വിഷയങ്ങളും ശാസ്ത്രവും പഠിക്കണോ പഠിപ്പിക്കണമോ, അതോ പേർഷ്യനും സംസ്കൃതവും മുതലായ വിഷയങ്ങൾ പഠിപ്പിച്ചാൽ മതിയോ എന്നുള്ള ചർച്ച കൊടുമ്പിരി കൊണ്ടു. അന്നത്തെ ഏറ്റവും വലിയ ധൈഷണികമായ ഒരു ചർച്ചയാണ്. നമ്മുടെ മലയാളത്തിലെ ദ്വിതീയാക്ഷര പ്രാസവാദം എന്നൊക്കെ പറയും പോലെ ഇംഗ്ലണ്ടിൽ നടന്ന, ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംവാദമായിരുന്നു അത്. അതിനെ പറയുന്നത് ഓറിയന്റലിസം വേഴ്സസ് ഓക്സിഡന്റലിസം, പൗരസ്ത്യവാദികളും പാശ്ചാത്യവാദികളും തമ്മിലുള്ള തർക്കം. ആ തർക്കം തീരുന്നത് ഈ ചാർട്ടർ ആക്ട് പിന്നീട് വീണ്ടും ഒരു തവണ കൂടെ പുതുക്കിയതിന് ശേഷമാണ്. അപ്പൊ 20 കൊല്ലക്കാലത്തേക്ക് വീണ്ടും പുതുക്കി കൊടുക്കുന്നു. 1813 20 കൊല്ലം 1833 വീണ്ടും പുതുക്കി. ആ 833 നിയമത്തിലാണ് ഒരു പുതിയ വകുപ്പ് ചേർക്കുന്നത്, ഗവർണർ ജനറലിന്. അപ്പൊ ഇന്ത്യയിലെ നിയമം നോക്കണം ആദ്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 3 ഗവർണർമാർ, മദ്രാസ്, ബോംബെ, കൽക്കട്ട, ബംഗാൾ, 3 ഗവർണർമാർ. 772 ചാർട്ടർ നിയമപ്രകാരം ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറലാക്കുന്നു, മറ്റ് രണ്ടുപേരും ഗവർണർമാരായി തുടരുന്നു. 1833 ചാർട്ടർ നിയമപ്രകാരം ബംഗാളിലെ ഗവർണർ ജനറലിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മറ്റ് 3 പ്രവിശ്യകളും ഇനി ഭാവിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്ന പ്രദേശങ്ങളുടെയും ഭരണാധിപനാക്കുന്ന ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ 833 നിയമപ്രകാരം വരുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരാളെ അധികമായി ചേർക്കുന്നു. നേരത്തെ കൗൺസിലിലെ അംഗം 3-1-4 ഗവർണർ ജനറലിനെ കൂടാതെ 3 അംഗങ്ങൾ, അപ്പൊ 4. ഇപ്പൊ 5-ാമത് അംഗത്തെ കൂടെ ചേർത്തു, അയാളെ പേര് ലോ മെമ്പർ എന്നാണ്. ഇന്ത്യക്ക് ആവശ്യമായ നിയമങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം, ഇത്രയും നാൾ അവിടെയാ ഉണ്ടായിക്കൊണ്ടിരുന്നത്, ഇവിടെ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ നിയമ മെമ്പറായിട്ട് അല്ലെങ്കിൽ നിയമകാര്യ വിദഗ്ധനായിട്ട് ഇന്ത്യയിൽ എത്തിയ ആളാണ് തോമസ് ബാബിങ്ടൺ മെക്കോളെ. ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിയമകാര്യ ഉപദേഷ്ടാവായിട്ട് എത്തിച്ചേർന്ന ആളാണ് തോമസ് ബാബിങ്ടൺ മെക്കോളെ.
പ്രസിദ്ധനായ ചിന്തകൻ, ചരിത്രകാരൻ, യൂട്ടിലിറ്റേറിയൻ ദർശനത്തിന്റെ വക്താവ്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ജെർമി ബെന്ത. 18-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പതിനേഴാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിലും 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യദശകങ്ങളിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു ബ്രിട്ടീഷ് ചിന്തകനായിരുന്നു, യൂട്ടിലിറ്റേറിയൻ ഫിലോസഫർ ആയിരുന്നു ജെർമി ബെന്താ. ജെർമി ബെന്താമിന്റെ അനുയായിയാണ് മെക്കോളെ. മെക്കോളെ വിദ്യാഭ്യാസ വിദഗ്ധനാണ്, ജൂറിസ്റ്റാണ്, അദ്ദേഹം നിയമകാര്യ വിദഗ്ധനായിട്ടാണല്ലോ വന്നത്, ജൂറിസ്റ്റാണ്, നിയമപണ്ഡിതനാണ്. അങ്ങനെ എത്തുന്നു. അദ്ദേഹമാണ് നേരത്തെ 213-ൽ തുടങ്ങിയ ആ പൗരസ്ത്യവാദവും പാശ്ചാത്യവാദവും തമ്മിൽ ഏറ്റുമുട്ടലിനൊരു ഒരു മറുപടി ഉണ്ടാക്കിയത്. അങ്ങനെ ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ വിദ്യാഭ്യാസമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നുള്ള ഒരു പരിചയം, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചില ഉദ്ധരണികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നിന്റെ നിയമവശം ഇതാണ്, ഇദ്ദേഹം നിയമകാര്യ ഉപദേഷ്ടാവായിട്ടാണ് എത്തിയത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് ആവശ്യമായ നിയമം നിർമ്മിക്കുന്നതിനുള്ള കരട് ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഒരു ലോ കമ്മീഷൻ രൂപീകൃതമാകുന്നത്, ഇന്ത്യൻ ലോ കമ്മീഷൻ, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ സ്ഥാപനം. അതിപ്പോഴും ഉണ്ട്, വളരെ പ്രസിദ്ധമാണ്. ലോ കമ്മീഷൻ സ്ഥാപിക്കുന്നു. ലോ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് മെക്കോളെ തന്നെ നിയമിതനാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഈ ലോ കമ്മീഷനാണ് പിന്നീട് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ, പാശ്ചാത്യ മാതൃകയിലുള്ള നിയമവ്യവസ്ഥയുടെ അടിത്തറയിടുന്നത് 1-ാം ലോ കമ്മീഷന്റെ കാലത്താണ്. മെക്കോളെ ഡ്രാഫ്റ്റ് ചെയ്ത, മെക്കോളെ എഴുതി തയ്യാറാക്കിയ നിയമാവലിയാണ് പിന്നീട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയെടുത്ത, ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ഇന്ത്യൻ പീനൽ കോഡും സിവിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡും. അത് ആ ഇന്ത്യൻ പീനൽ കോഡ് വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിലെ വിക്ടോറിയൻ ശൈലി, ആ ഇംഗ്ലീഷ് ഭാഷയിലെ വിക്ടോറിയൻ ശൈലി മെക്കോളെയുടെ സംഭാവനയാണ്. ലോ കമ്മീഷൻ നിലവിൽ വരുന്നു. 833-ലെ ചാർട്ടർ നിയമം പുതുക്കുമ്പോഴും 20 കൊല്ലത്തേക്കാണ് പുതുക്കിക്കൊടുത്തത്. അത് 853-ൽ അവസാനിക്കുന്നു. 853-ൽ ചാർട്ടർ നിയമം പുതുക്കേണ്ട സമയം വന്നപ്പോൾ അടുത്ത 20 കൊല്ലത്തേക്കാലത്തേക്കെന്ന് പറഞ്ഞില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് പരിമിതപ്പെടുത്തി. ബ്രിട്ടീഷ് രാജ്ഞിക്കും ബ്രിട്ടീഷ് രാജാവിന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗൺ ആൻഡ് പാർലമെന്റ്, ബ്രിട്ടീഷ് രാജാവിനും, അല്ലെങ്കിൽ അന്ന് രാജ്ഞി വിക്ടോറിയയാണ്, വിക്ടോറിയ രാജ്ഞിക്കും ബ്രിട്ടീഷ് പാർലമെന്റിനും യുക്തമെന്ന് തോന്നുന്ന സമയം വരെ എന്നാണ് പറഞ്ഞിരുന്നത്, 853-ലെ നിയമം. അതിൽ ശ്രദ്ധേയമായ മറ്റേ ചില വകുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ നിയമത്തിന്റെ ഒരു നട്ടല്ലേ, ഒരു കരട് മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ പ്രവചനം, അത് 853-ലെ നിയമ പരിഷ്കരണം, നിയമ ഭേദഗതി, അല്ലെങ്കിൽ ചാർട്ടർ നിയമം ഭേദഗതി ചെയ്ത് പ്രവചനാത്മകമായിരുന്നു എന്ന് നമുക്ക് ഇന്ന് നോക്കുമ്പോൾ പറയാം. കാരണം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ബംഗാളിൽ ഇന്ത്യയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപം. അതിനു മുമ്പ് പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്, ഇവിടെ വേലുത്തമ്പിയും പിന്നെ പഴശ്ശിയും പാലിയത്തച്ഛനും അപ്പുറത്ത് കട്ടപ്പൊമ്മനും അങ്ങ് വേറെ ചില പ്രദേശങ്ങളിൽ ടിപ്പു സുൽത്താനും ഒക്കെ കലാപം നടത്തിയതിന്റെ ചരിത്രം നമുക്കറിയാം, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രവചനാത്മകമായിട്ട് ആയിരുന്നു 853-ലെ ചാർട്ടർ നിയമത്തിന്റെ നവീകരണം പുതുക്കൽ എന്ന് പറയേണ്ടതായിരുന്നു. 857 കലാപം പൊട്ടിപ്പുറപ്പെട്ടു, ബ്രിട്ടീഷ് സർക്കാർ പേടിച്ചു, വലിയ ബഹളമായി, അവസാനം കഠിന എന്നതിലൂടെ അടിച്ചമർത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയിൽ ഭരണം തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ചില കോംപ്രമൈസ്, ചില ഒത്തുതീർപ്പുകൾ, ചില നീക്കുപോക്കുകൾ ആവശ്യമാണ് എന്ന് തോന്നി. അങ്ങനെയാണ് 1858-ൽ വിക്ടോറിയ റാണിയുടെ വിളംബരം വരുന്നത്, ഹ്യൂംസ് പ്രൊക്ലമേഷൻ 858. അതിന് പ്രകാരം അന്നേ വരെ ഗവർണർ ജനറൽ ആയിരുന്ന ഇന്ത്യയുടെ ഭരണാധികാരിയുടെ പേര് വൈസ്രോയി എന്നുകൂടെ ആക്കുന്നു. അതായത് 1858 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാണ് ഇന്ത്യയിൽ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഗവർണർ ജനറൽ. പക്ഷെ 858-ൽ ബ്രിട്ടീഷ് രാജ്ഞി നേരിടുന്ന ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ്, രാജാവിന്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ റെപ്രസെന്റേറ്റീവ്, ഭരണ പ്രതിപുരുഷൻ അങ്ങനെയാണ് വൈസ്രോയ്. ഗവർണർ ജനറൽ എന്നുള്ള പദവി തുടരും, പക്ഷെ വൈസ്രോയി ആയി കൊടുത്തിരുന്നു. വൈസ്രോയി ആകുന്നു ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാര്യം. അപ്പൊ ഇത് 53-ലെ നിയമത്തിന്റെ പരിഷ്കരിച്ചു ഒറ്റ കാര്യമേ കൂട്ടിച്ചേർത്തു.
പക്ഷെ അധികം താമസിച്ച് അതിന്റെ നിയമപരമായ പരിവേഷം കൊടുക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ചാർട്ടർ യുഗത്തിന്റെ കാലം കഴിഞ്ഞു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരോഭവിച്ചു, ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഭരണമേറ്റെടുക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഇടപെടലുകളും, ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയും നിയമവ്യവസ്ഥയും വിദ്യാഭ്യാസവും എല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് സമാനമെന്ന് പറയാനാവില്ലെങ്കിലും ഒരു ചെറിയ സമിതി രൂപീകൃതമാകുന്നത്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള അഞ്ച്, അദ്ദേഹം ഉൾപ്പെടെയുള്ള 5 അംഗങ്ങൾക്ക് പുറമേ 6 പേരെ കൂടെ ചേർക്കുന്നു. 6 പേരെ വെളിയിൽ നിന്ന് എടുക്കാം, ഡോമിനേറ്റ് ചെയ്യാം. അതും ഇന്ത്യക്കാരൊന്നുമല്ല, ബ്രിട്ടീഷുകാരനെ ചേംബർ ഓഫ് കോമേഴ്സ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒക്കെ പ്രതിപുരുഷന്മാരുണ്ടാവും, ഭരണകർത്താക്കൾ ഉണ്ടാവും. അങ്ങനെയാണ് 6, 5, 11 പേരുള്ള ഒരു സമിതി ഉണ്ടാകുന്നത്. അത് 860 പറയുന്ന പേര് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ ഭരണം കൂടുതൽ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടുത്ത 30 കൊല്ലം കാലത്തോളം നിലനിന്നു. 1892 അത് വീണ്ടും പുതുക്കുന്നു. അതിന്റെ പേര് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ്. പിന്നീടുള്ള നിയമങ്ങളെല്ലാം തന്നെ സാങ്കേതികമായി നിയമപരമായി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ മറ്റേ ചില ഗവർണർമാരുടെയോ വൈസ്രോയിമാരുടെയോ പേരിൽ അത് വേറെ രൂപത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള 861 നിയമം, അത് 892 വീണ്ടും പുതുക്കുന്നു, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അപ്പൊ ഇതിലൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഈ രണ്ട് നിയമങ്ങളുടെ ഇടയ്ക്ക് 861 ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ 853 ചാർട്ടർ നിയമം പുതുക്കുന്നു. ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇഷ്ടമുള്ള കാലത്തോളം പറയുന്നു. ഇഷ്ടമുള്ള കാലത്തെ നിയന്ത്രിച്ചത് എന്താ? 857 കലാപമാണ്. ആ കലാപത്തിന്റെ ഫലമായിട്ടാണ് 861 തന്നെ പാർലമെന്റ് പിന്നെ ഇടപെടേണ്ടി വരുന്നു, നിയമം പാസ്സാക്കേണ്ടി വരുന്നു. 861 892 ഇടയ്ക്കുള്ള വ്യവസ്ഥ എന്താ, അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യയുടെ പല പ്രവിശ്യകളിലും അസോസിയേഷൻ, വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ സംഘടനകൾ ഉണ്ടാകുന്നു. ബ്രിട്ടീഷ് പാർലമെന്ററി, ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ, ബ്രിട്ടനിലെ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു സ്വാധീനത്താലോ അല്ലെങ്കിൽ അതേ മാതൃകയിലൊക്കെ എന്തായാലും വിദ്യാസമ്പന്നരായ ആൾക്കാർ പ്രാദേശിക സംഘടനകൾ ഉണ്ടാക്കുന്നു, അസോസിയേഷൻസ്, ബോംബെ അസോസിയേഷൻ, മദ്രാസ് അസോസിയേഷൻ, ബംഗാൾ അസോസിയേഷൻ. അങ്ങനെ അതിന്റെ ഒരു ഏകോപിത രൂപം എന്നുള്ള നിലയ്ക്ക് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നു. അവർ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണം ആവശ്യപ്പെടുന്നു, നിയമ വാഴ്ച ആവശ്യപ്പെടുന്നു, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം ആവശ്യപ്പെടുന്നു, സർക്കാരുമായിട്ടുള്ള വിലപേശലിന് അവസരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഇതിനിടയ്ക്ക് നടക്കുന്നു. അപ്പോൾ ഈ രണ്ട് നിയമങ്ങൾക്കിടയ്ക്കുണ്ടാകുന്ന ഇന്ത്യക്കകത്തുള്ള രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യവുമായ ഇടപെടലുകൾ, സംഭവ വികാസങ്ങൾ അടുത്ത നിയമത്തെ സ്വാധീനിക്കും. അങ്ങനെയാണ് 892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് കൊണ്ടുവരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 6 അധിക അംഗങ്ങൾ, അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഗവർണർ ജനറലിന്റെ അല്ലെങ്കിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉണ്ടായിരുന്ന 6 അംഗങ്ങളെ 16 അംഗങ്ങളെന്നായി മാറ്റി. 5 സ്ഥിരാംഗങ്ങളും 6 അല്ലാത്ത അംഗങ്ങളും ആയിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. 6 എന്നുള്ളത് 16 എന്നാക്കുന്നത്, ഫ്രം 6 to 16 എന്നാണ്, 6 നിന്നും 16 മാറ്റി. പരോക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് എന്നൊരു ധാരണയുണ്ടാകുന്നു. പ്രത്യക്ഷത്തിൽ ആർക്കും വോട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് വരും. അതായത് പ്രവിശ്യകളിൽ നിന്ന്, ബോംബെ, മദ്രാസ്, കൽക്കട്ട, ബംഗാൾ പ്രവിശ്യകളിൽ നിന്ന് വരുന്ന തരത്തിൽ അവിടുത്തെ നിയമസഭകൾ, അവിടുത്തെ പ്രവിശ്യാ ഗവർണറുകൾ, ഗവർണർമാരുണ്ട്, പ്രവിശ്യാ ഗവൺമെന്റുകളുണ്ട്, അവിടെയൊക്കെ നിയമസഭകളുമുണ്ട്. അവിടുന്ന് വരുന്ന തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ വരുന്നു. അങ്ങനെയാണ് ഈ 892 നിയമപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പുറത്തു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംവിധാനം വന്നു എന്ന് പറയുന്നു. ഇത് 892. അടുത്ത പ്രധാനപ്പെട്ട നിയമനിർമ്മാണം വരുന്നത് 980.
അതിൻ്റെയും പേര് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് തന്നെയാണ്. നമ്മളതിനെ മിഞ്ചോ മോർലി എന്നൊക്കെ പറയും. വൈസ്രോയി ആയിരുന്ന ഒരാൾ ബ്രിട്ടനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ പ്രതിപുരുഷനായിട്ട് വരുന്ന ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ആ ബ്രിട്ടനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഇന്ത്യയിലെ വൈസ്രോയിയും കൂടി ചേർന്ന് ലോർഡ് മിഞ്ചോയും ലോർഡ് മോർലിയും, അതാണ് മിഞ്ചോ മോർലി. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് നിയമങ്ങൾക്കിടയ്ക്ക് ഉള്ള സംഭവ വികാസങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ രൂപീകരണത്തിന്, നിയമം ഉണ്ടാക്കുന്നതിന് കാരണമാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ എത്തിയിട്ടുണ്ട്, സുകുമാർ എത്തിയിട്ടുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിനെ ഞാൻ 947 വരെ കൊണ്ട് വിടുന്നതിന് വേണ്ടിയിട്ടാണ്. സുകുമാർ, ഞാനിപ്പോ 909 എത്തിയുള്ളൂ, ഒരു ചാട്ടം ചാടി ഞാനിപ്പോ അങ്ങ് 35 എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തിന് അവിടുന്ന് പിടിച്ച് കയറി പോവാമല്ലോ. 909 മിഞ്ചോ മോർലി റിഫോംസ്, അതിന് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാ പറയുന്നത്. 892 നിയമപ്രകാരം 16 പേരുണ്ടായിരുന്നതിനെ 60 പേരുള്ള നിയമസഭയാക്കി മാറ്റുന്നു. ഫ്രം 16 to 60 എന്നാണ് 60 ആക്കുന്നത്. അതിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണ സീറ്റുകൾ ഏർപ്പാടാക്കുകയും ചെയ്യും. 909 നിയമം 919 വീണ്ടും പരിഷ്കരിച്ചു. നിങ്ങൾ അതിന്റെ പേര് കേട്ടിട്ടുണ്ട്, മൊണ്ടേഗു ജെംസ് ഫോൺ. 909 നിയമം 10 കഴിഞ്ഞ് പെട്ടെന്ന് പുതുക്കേണ്ട ഒരു സാഹചര്യം അത് ഒന്നാം ലോക മഹായുദ്ധം. ഇന്ത്യക്കകത്ത്, ഇന്ത്യക്ക് പുറത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം, അതിനു അപ്പുറത്ത് റഷ്യൻ വിപ്ലവം. ഇന്നത്തെ പശ്ചിമേഷ്യ മൊത്തം ചുമന്നു പോകുമോ എന്ന ഭയം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുണ്ടാകുന്നു. കാരണം സോവിയറ്റ് വിപ്ലവം, ആ സോവിയറ്റ് വിപ്ലവത്തിന്റെ ഫലമായിട്ട് തുർക്കിയുമായിട്ടുണ്ടാകുന്ന സഹകരണം, തുർക്കിയായിട്ട് സഹകരിച്ചുകൊണ്ട് സോവിയറ്റ് ഗവൺമെന്റിന്റെ പ്രതിപുരുഷ ബോൾഷെവി പാർട്ടിയുടെ അംഗങ്ങൾ, പ്രതിനിധികൾ തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും, ഈജിപ്ത്, പാലസ്റ്റീൻ, അറേബ്യ, മെസപ്പൊട്ടേമിയ എന്ന് അന്ന് പറഞ്ഞിരുന്ന ഇന്നത്തെ ഇറാഖ്, സിറിയ, പിന്നെ ഇറാൻ എന്ന് പറയുന്ന പഴയ പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമെന്നുള്ള പേടി ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് കൈവിട്ടു പോകാതെ നോക്കേണ്ട ബ്രിട്ടീഷർക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് 919 മൊണ്ടേഗു ജെംസോട് പരിഷ്കാരം വരുന്നു. അതിലൊരു സവിശേഷത എന്ന് പറയുന്നത് പ്രവിശ്യകളിൽ ഡയാർക്കി, ദ്വിഭരണം എന്ന് വെച്ചാൽ നാട്ടുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തുകൊണ്ട് ഗവർണറുടെ കീഴിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഇടയുണ്ടാകും. ഇതിന്റെ പരിഷ്കരണമാണ് 935 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അത് 935 പ്രവിശ്യകൾക്ക്, 35 നിയമപ്രകാരം പ്രവിശ്യകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഗവർണറുടെ കീഴിൽ തദ്ദേശീയ മന്ത്രിസഭകൾ രൂപീകരിക്കാം, അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെയാണ് ഈ 935 തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് മദ്രാസിയിൽ പിന്നെ രാജഗോപാലാചാരി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 35 നിയമം, രണ്ട് ഒരു കേന്ദ്രത്തിൽ ഒരു ഡയാർക്കി കൊണ്ടിരുന്ന കാര്യം ആലോചിച്ചു. രണ്ട് നിയമസഭകൾ ഉണ്ടാവും, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും പിന്നെ ഹൗസ് ഓഫ് പിന്നെ അതിന്റെ ഇപ്പോഴത്തെ പേരാണ് ഹൗസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലവും ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള മറ്റൊരു പ്രവിശ്യം, ഇത് രണ്ടും കൂടെ ചേർന്നു. അങ്ങനെയാണ് 935 നിയമം നടപ്പിലാകുന്നത്. അതിന്റെ മറ്റ് വ്യവസ്ഥകൾ ഇന്ത്യയിലെ ഭരണത്തിന്റെ നിയമപരമായിട്ടും മറ്റേ ബ്യൂറോക്രാറ്റിക് ആയിട്ടോ തുടരേണ്ട കാര്യങ്ങൾ തുടർന്നു. ആ നിയമം നിലവിലിരിക്കുമ്പോഴാണ് 946 ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് സമ്മതിക്കുന്നു. നെഹ്റുവിന്റെ ഗവൺമെന്റ് നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നു, ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം കൊടുക്കുന്നു. ആ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആ ഭരണഘടനാ നിർമ്മാണത്തിന്റെ സഭയെപ്പറ്റിയും അതിന്റെ പ്രത്യേകതയെപ്പറ്റിയും ഭരണഘടനയെപ്പറ്റിയും ഇനിയിപ്പോ സുഹൃത്തുമാർ സംസാരിക്കും. അതിലേക്കായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സുഹൃത്ത് തുടങ്ങിക്കോളൂ. സർ കേൾക്കാമല്ലോ, സർ കേൾക്കാം. കേൾക്കാം. ആ നമസ്കാരം. ഞാൻ ഒരു വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തം കാരണമാണ് എനിക്ക് അല്പസമയം ഒന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെയും അധ്യാപകനായിട്ടുള്ള കാർത്തിക നായർ സാറ് പിന്നെ വളരെ കൃത്യമായി ഈ ക്ലാസിൻ്റെ തുടക്കം, ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു
എന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം കുറച്ച് കുറഞ്ഞ് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാം എന്ന് കരുതുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലോചിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള അവതരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ശേഷിക്കുന്ന സമയത്തെ അവതരണം ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കഭാഗം കേൾവിക്കാരെ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക തരത്തിലുള്ള ചില ആശയങ്ങൾ പങ്കുവെച്ചു പോകാം എന്നാണ് കരുതുന്നത്. ഞാൻ സ്വാഭാവികമായും ഈ ഭരണഘടനയുടെ ഓരോ അനുച്ഛേദങ്ങളോ അല്ലെങ്കിൽ മറ്റംശങ്ങളോ പറഞ്ഞ് വിശദീകരിച്ചു പോകാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. വിശദാംശങ്ങൾ പരിശോധിച്ചു പോകുന്നവർക്ക് അത് കണ്ടെത്താവുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മുതിരാത്തത്. എന്നാൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാവുന്നതും സംഗതവുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടേതുമാതിരിയുള്ള ചോദ്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം, പ്രത്യേകിച്ച് ഇത്തരം നിങ്ങളെല്ലാവരും തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പരീക്ഷകൾക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ആൻസർ പ്രതീക്ഷിക്കുന്ന പരീക്ഷകൾക്ക്, ആ ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ അനലിറ്റിക്കലായിട്ടുള്ള ആൻസർ പ്രതീക്ഷിക്കുന്ന പരീക്ഷകൾക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കാനാവുക എന്നത് സംബന്ധിച്ചുള്ള ഒരു അവതരണത്തിനാണ് ഞാൻ മുതിരുന്നത്. വൺ വേർഡ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റിനോ ഒക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ അതിനനുസരിച്ചുള്ള അവതരണത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ അനലിറ്റിക്കലായിട്ടുള്ള വ്യാഖ്യാനപരമോ നിർദ്ധാരണപരമായ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, സന്നദ്ധമാകുക എന്ന സജ്ജമാകുക എന്ന നിലയിലാണ് ഞാൻ ഈ ക്ലാസ്സിനെ തന്നെ അല്ലെങ്കിൽ അവതരണത്തെ തന്നെ സമീപിക്കുന്നത്. നിങ്ങൾ എന്നോട് സഹകരിക്കും, എന്തെങ്കിലും തരത്തിലുള്ള പരിമിതിയോ ന്യൂനതയോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അടുത്ത ഘട്ടത്തിലെ അവതരണത്തിൽ അത് പരിഹരിച്ചു പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതില് ആദ്യത്തെ വിഷയമായി എൻ്റെ മുമ്പിൽ വരുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭരണഘടന എന്നത് എന്തിന്, എന്ത് എന്നുള്ള ചോദ്യത്തിനാണ്. എങ്ങനെ അത് ഉണ്ടായി വന്നു എന്നതിനെ സംബന്ധിച്ച് മൂന്നാമത്തെ ചോദ്യം, അത് കാർത്തികൻ നായർ സാറ് ഏറെക്കുറെ നിങ്ങളുടെ മുമ്പിൽ 1947 വരെയുള്ള ഘട്ടം പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. വിശദാംശങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് ഇനിയിപ്പോ അത്തരത്തിൽ കടക്കുന്നില്ല. എന്നാൽ ഭരണഘടന എന്ത്, എന്തിന് എന്ന രണ്ട് ചോദ്യങ്ങൾ, മൂന്നാമത്തെ ചോദ്യം വിടുകയാണ് എങ്ങനെ എന്നുള്ളത് സാർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് പരാമർശിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഏതൊരു രാജ്യത്തിൻ്റെയും നമ്മൾ കൃത്യമായി പറഞ്ഞാൽ രാജ്യം അധികം ജനതയാണ് രാഷ്ട്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും, ഞാൻ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുകയാണ്, രൂപീകരണം, അതിൻ്റെ ഘടന, ആ രാഷ്ട്രത്തിൻ്റെ ഭരണനിർവഹണ സംവിധാനം, അതിൻ്റെ രൂപീകരണവും ഘടനയും, രാജ്യത്തെ പൗരന്മാരുടെ അവകാശ അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ഇങ്ങനെയുള്ള പൗരന്മാർ അധിവസിക്കുന്ന നേരത്തെ നിർദ്ദേശിച്ച തരത്തിലുള്ള അല്ലെങ്കിൽ സൂചിപ്പിച്ച തരത്തിലുള്ള ഘടനയും രൂപീകരണവുമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, അങ്ങനെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെയും പൗരജനതയുടെയും ഭാവി പരിണതി, ഇത്രയും കാര്യങ്ങൾ അനുശാസിക്കുന്ന ഒരു സംഹിതയാണ് ഭരണഘടന എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണ്. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഘടനയും രൂപീകരണവും ഒന്നാമത്തെ അംശം. രണ്ട്, ആ രാഷ്ട്രത്തിൻ്റെ ഭരണനിർവഹണ സംവിധാനത്തിൻ്റെ ഘടനയും രൂപീകരണവും. മൂന്ന്, ആ രാഷ്ട്രത്തിലെ പൗര സമൂഹത്തിൻ്റെ ജനതയുടെ അവകാശങ്ങൾ, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. നാല്, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെയും പൗരസമൂഹത്തിൻ്റെയും നിലനിൽപ്പ്, അതത് ഘട്ടത്തിലെ നിലനിൽപ്പ്. അഞ്ച്, അതിൻ്റെ ഭാവി. ഇത്രയും കാര്യങ്ങൾ പരാമർശിക്കുന്ന ഒരു സംഹിതയാണ് നമുക്ക് ഭരണഘടന എന്ന് വിളിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു?
എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഭരണഘടന എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ലക്ഷ്യം എന്ത്, അങ്ങനെയും ചോദിക്കാം, ഉദ്ദേശ ലക്ഷ്യം എന്ത് എന്ന് ചോദിക്കാം. ഒറ്റ വാക്യത്തിൽ ആ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ അത് മറ്റൊരു ചോദ്യത്തിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. ഒരു രാഷ്ട്രത്തിലെ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിനുള്ള ഉപാധിയാണ് ഭരണഘടന. ഒരു രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രാഥമികമായ ഉപാധിയാണ് ആ രാഷ്ട്രത്തിലെ ഭരണഘടന. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, നിയമങ്ങളല്ലേ രാജ്യത്തെ എല്ലാ കാര്യത്തിൻ്റെയും നിർവഹണത്തിൻ്റെ സാധുത തീരുമാനിക്കുന്നത്, ഭരണഘടനയാണോ എന്ന് ചോദിക്കും. അതിനുള്ള മറുപടി കൂടി, ആ ചോദ്യത്തിനുള്ള സംശയം കൂടി പരിഹരിച്ച് അടുത്തതിലേക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രത്തെ നിയമവാഴ്ച അനുശാസിക്കുന്നതിനുള്ള പ്രാഥമിക ഉപാധി എന്ന് ഞാൻ പറഞ്ഞത്? മറ്റേത് നിയമവുമായിക്കോട്ടെ, ചട്ടവുമായിക്കോട്ടെ, ഉത്തരവുമായിക്കോട്ടെ, തീരുമാനവുമായിക്കോട്ടെ, പദ്ധതി ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം ലെജിറ്റിമസി. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ച എന്തിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. കിഫ്ബി പദ്ധതിയെ സംബന്ധിച്ച്, അതിൻ്റെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ചുമാണ് നോക്കൂ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ലെജിറ്റിമസിയിലേക്കാണ് പോകുന്നത്, നിയാമകത്വത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ ഘടകങ്ങളെ സംബന്ധിച്ച്, നാം നിത്യജീവിതത്തിൽ ഇടപെടുന്നതായ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ, സംഗതികൾ, അവയുടെ എല്ലാം നിയാമകത്വം തീരുമാനിക്കുന്നത് ഭരണഘടനയെ ആശ്രയിച്ചു തന്നെയാണ്. അത് രാജ്യത്ത് രൂപപ്പെടുന്ന നിയമങ്ങളായിക്കോട്ടെ, വിജ്ഞാപൃതമാവുന്ന ചട്ടങ്ങളായിക്കോട്ടെ, നിർവഹിക്കപ്പെടുന്ന ഉത്തരവുകളായിക്കോട്ടെ, പ്രാബല്യത്തിൽ വരുന്ന തീരുമാനങ്ങളായിക്കോട്ടെ, നടപ്പാക്കുന്ന പരിപാടികളായിക്കോട്ടെ, അവയുടെ എല്ലാം നിയാമകത്വം എന്ന് പറയുന്നത് തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമ്മുടെ ഈ ക്ലാസ് സാധാരണ മട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിൽ നിർദ്ധാരണ സ്വഭാവത്തോടു കൂടി, വിശകലന സ്വഭാവത്തോടെ കൊണ്ടുപോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. വ്യത്യസ്തത വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളാണത് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് അതിന് അപ്പുറത്തുള്ള എന്തെങ്കിലും ഘടകം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സൂചിപ്പിച്ചാൽ അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് എന്നതാണ് സൂചിപ്പിക്കാവുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ചോ, അതിൻ്റെ നിർവ്വഹണത്തെ സംബന്ധിച്ചോ, അതിൻ്റെ ഘടനാപരമായ സ്വഭാവത്തെ സംബന്ധിച്ചൊക്കെ കാർത്തികൻ സാറ് ചെറുതായി സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന തരത്തിൽ തന്നെ മാത്രമായി പരാമർശിക്കപ്പെടുകയാണെങ്കിൽ അന്നേരം എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണഘടന എന്ന ഘടകത്തിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തലത്തിലേക്ക് ഉടൻ പോകുന്നില്ല. ഭരണഘടന എന്നത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷ മൂല്യങ്ങൾ എന്തെല്ലാം, ഞാൻ ഈ മൂല്യങ്ങൾ എന്നത് പറയുന്നത് പലപ്പോഴും വ്യത്യസ്ത നിലയിൽ ഇത് പരാമർശിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്, അടിസ്ഥാന പ്രമാണം എന്താണ് എന്നെല്ലാം ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പലരും അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഏറെക്കുറെ സമാന രീതിയിൽ അങ്ങ് പറഞ്ഞു പോകും. അതല്ല ഉദ്ദേശിക്കുന്നത്. ബേസിക് സ്ട്രക്ചർ എന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ സംബന്ധിച്ച് നടന്ന ചർച്ചയുടെ അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതി നൽകിയ വ്യാഖ്യാനപരമായ ഒരു തത്വമാണ് അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഒരു തത്വമാണ് ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന പ്രമാണ തത്വം എന്ന് പറയുന്നത്. എന്നാൽ ഭരണഘടനയുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പ്രയോഗിക്കുമ്പോൾ, അടിസ്ഥാന സ്വഭാവങ്ങൾ എന്നത് പരാമർശിക്കുമ്പോൾ, ആ ചോദ്യത്തിന് ഉത്തരം മറ്റൊന്നാണ്. ബേസിക് സ്ട്രക്ചർ അല്ല. രണ്ടും ചില ഘട്ടങ്ങളിൽ ചില ഘടകങ്ങൾ സമാനമായിട്ടുള്ളത് വരുമെന്നുണ്ടെങ്കിൽ പോലും രണ്ടും രണ്ട് പ്രയോഗങ്ങളാണ്, രണ്ട് അർത്ഥതലങ്ങളാണ്, രണ്ട് പ്രത്യാഘാതങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ്. അതുപോലെ തന്നെ ഉള്ള മൂന്നാമത്തെ ഒരു ചോദ്യമാണ് ഭരണഘടനയുടെ മൂല്യങ്ങൾ. ഞാനിത് ഉന്നയിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി.
ഭരണഘടനാ മൂല്യങ്ങൾ എന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് കരുതുന്നു. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായതല്ല. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ നിയോഗിച്ച കമ്മിറ്റി പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ച കാര്യങ്ങളാവണമെന്നില്ല. നൂറ്റാണ്ടുകളിലൂടെ പതിറ്റാണ്ടുകളിലൂടെ ഇന്ത്യയുടെ ജനത ആർജിച്ച ആശയങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ മൂല്യങ്ങൾ അല്ലെങ്കിൽ മൊറാലിറ്റി എന്നുള്ളത്. ഏറെക്കാലമായില്ല ആ തരത്തിലുള്ള ഒരു ചർച്ച നമ്മുടെ ഭരണഘടനാ പരിഗണന വേളയിൽ ഉയർന്നു വന്നിട്ട്. നമ്മുടെ കോടതികൾ തന്നെയാണ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉയർന്നു വരുമ്പോൾ അവയുടെ തീർപ്പ് തീരുമാനം എന്നത് നമ്മൾ എടുക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ അനുശാസിച്ചുകൊണ്ടായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന ഒരു അഭിപ്രായ പ്രകടനം നമ്മുടെ കോടതിയിൽ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവാദം വികസിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യം ഒന്ന് പരാമർശിച്ചു പോകണം എന്ന് കരുതുന്നു. വിശദാംശങ്ങൾ പറയാൻ നമുക്ക് അനുവാദമില്ല, സൂചന മാത്രമാണ് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന അത് ലിഖിത ഭരണഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം, ബൃഹത്തായ ഭരണഘടനയാണെന്നറിയാം. ഏറ്റവും കൂടുതൽ തത്വങ്ങളും വ്യവസ്ഥകളും ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരേ സമയം തന്നെ വളരെ റിജിഡായിട്ടുള്ള വളരെ ഇടുങ്ങിയ സമീപനം പുലർത്തുമ്പോൾ തന്നെ ഭേദഗതി സാധ്യതകൾക്ക് വഴങ്ങുന്നതായതുകൊണ്ട് അവ ഏറെ വഴക്കമുള്ളതായ ഭരണഘടനയാണെന്നും എല്ലാം ഇതൊക്കെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. അതല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങളാണ്, മൊറാലിറ്റി. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റാണ്ടുകളുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച സ്വരാജ് എന്ന ആശയമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൗലികമായ ആശയങ്ങളിൽ ഒന്ന്. സ്വതന്ത്ര രാഷ്ട്ര സംവിധാനം, പൗര സംവിധാനം, അത് രാഷ്ട്രത്തിന് മാത്രമല്ല സ്വാതന്ത്ര്യം, പൗര സമൂഹത്തിനും പൗര ജനതയ്ക്കും ആ സ്വതന്ത്രത. ഞാൻ സ്വാതന്ത്ര്യം എന്ന വാക്കിവിടെ മാറ്റിവെക്കുകയാണ്, പകരം സ്വതന്ത്രത എന്ന വാക്ക് പ്രയോഗിക്കുകയാണ്. ലിബർട്ടി എന്ന വാക്ക്, ഫ്രീഡം എന്ന വാക്ക് അല്ല എന്നതും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ആശയം എന്താണ്? സത്യം എന്നതാണ്. ട്രൂത്ത്. നമ്മളിപ്പോ ഈ ചർച്ചയും സംസാരവും ഒക്കെ നടത്തുന്നത് പോസ്റ്റ് ട്രൂത്ത് പീരീഡിലാണല്ലോ, സത്യാനന്തര കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണല്ലോ. താൻ തെരഞ്ഞെടുപ്പിൽ പരാജിതനായി എന്ന് ചുറ്റുപാടുമുള്ള എല്ലാ ഘടകങ്ങളും പ്രഖ്യാപിക്കുമ്പോഴും ആ പരാജയം താൻ അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്ന് ഒരാളെങ്കിലും ആവർത്തിച്ച് പറയുന്ന സത്യാനന്തര കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോണ്ടാ മതി. അപ്പോൾ ആ നിലയിലുള്ള ഒരു സമൂഹ അവസ്ഥയിലാണ് അല്ലെ കാലഘട്ടത്തിലാണ് നമ്മൾ സത്യം എന്നത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ, മൗലിക ഘടകങ്ങളിൽ ഒന്നാണ് എന്നത് സൂചിപ്പിക്കുന്നത്. സത്യത്തിൻ്റെ പാലനമാണ് ഭരണഘടന അനുശാസിക്കുന്ന നിയമവാഴ്ചയുടെ ഒരു മൗലികമായ ഘടകം. മൂന്നാമത്തെ സംഗതി എന്താ? നീതിപൂർവതയാണ്. നീതിപൂർവത, ജസ്റ്റിഷ്യബിലിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഘടകം, അത് വളരെ വളരെ വിശാലവും അമൂർത്തവുമായ ഒരു പ്രയോഗത്തിന്റെ തലത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ജസ്റ്റിസ് എന്ന് പറയാം, ഏതെല്ലാം തരത്തിലുള്ളതാണ് ജസ്റ്റിസ് എന്നൊക്കെ പിന്നീട് നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വതന്ത്രത അല്ലെങ്കിൽ സ്വരാജ് എന്നതാണ്. അത് തുടങ്ങുന്നത് 1908-09 കാലയളവിലുള്ള ചർച്ചയിൽ നിന്നാണ്. പിന്നീട് 1920 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം അത് അംഗീകരിക്കുക, പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപനത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി. അതാണ് പിന്നീട് ഭരണഘടന രാജ്യത്തെ നിർവചിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രത്തെ നിർവചിക്കുമ്പോൾ നമ്മൾ ഒരു റിപ്പബ്ലിക്കാണ് എന്ന്, സോവറിൻ റിപ്പബ്ലിക്കാണ്, മറ്റൊരു അധികാര കേന്ദ്രത്തിനും അധികാര സ്ഥാനത്തിനും വഴങ്ങാത്ത, കീഴ്വഴങ്ങാത്ത, തലയുയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രം എന്ന പ്രഖ്യാപനം അവിടെയാണ് വരുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മൂല്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെസ് ആണ്, സർവാശ്ലേഷി എന്ന് വേണമെങ്കിൽ പറയാം.
കുറച്ചും കൂടി എല്ലാവരും പരിചയിച്ചിട്ടുള്ള ഒരു വാക്ക്. ഈ സർവാശ്ലേഷി എന്നൊക്കെ പറയുമ്പോൾ നാക്കുളുക്കും എന്ന് നമ്മുടെ നാട്ടുകാർ പറയും. കുറച്ചും കൂടെ പഴയ ഒരു പ്രയോഗം, നമ്മൾ ചരിത്രത്തിലും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും അതുപോലെ അതിന് ശേഷവും ഒക്കെ കേട്ടിട്ടുള്ള ഒരു പ്രയോഗം, സർവോദയം എന്നതാണ് എല്ലാവരുടെയും ഉൾക്കൊള്ളൽ എന്ന അർത്ഥത്തിൽ. വിനോദഭാവയും ഒക്കെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ച പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ സർവോദയ പ്രസ്ഥാനം എന്നാണ്. നമുക്കറിയാം എല്ലാവരുടെയും ഉൾക്കൊള്ളൽ എന്നുള്ള, ആരും വിട്ടുപോകാത്ത വിധത്തിൽ, ഇൻക്ലൂസീവ്നെസ് എന്ന് നമ്മൾ പറയും. പക്ഷെ അതാണോ പ്രയോഗത്തിൽ സംഭവിച്ചെന്നുള്ളത് വേറെ വിശകലനം ചെയ്യേണ്ടതുണ്ട്, അത് നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത് അഹിംസ, അഹിംസ നോൺ വയലൻസ് എന്ന് നമ്മൾ സ്വാതന്ത്ര്യഘട്ടത്തിലും അതിനുശേഷവും കരുതിപ്പോരുന്ന ഘടകം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മൂല്യം എന്ന് പറയുന്നത് സമത്വമാണ്. ആ സമത്വത്തെക്കുറിച്ച് പറയാതെ പറ്റത്തില്ല. സമത്വം എന്നതാണ്. എന്ത് ആണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്നൊക്കെ ഉള്ളത് പിന്നീട് വിശകലന വിധേയമാവുന്നുണ്ട്, പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. മൂല്യം എന്നത് സമത്വം എന്ന് മാത്രം സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടി പറയേണ്ടത്, സമത്വം കൊണ്ടായില്ല, അത് നീതിപൂർവമായ സമത്വം ആണ് എന്നതും കൂടി സൂചിപ്പിക്കുക. നീതിപൂർവത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സമത്വവും പരിപാലിക്കപ്പെടും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയെല്ലാം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള, രാജ്യത്തെ മറ്റെല്ലാ കാര്യങ്ങളെയും ലെജിറ്റിമൈസ് ചെയ്യുന്ന, നിയാമകമാക്കി മാറ്റുന്ന ഉപാധിയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് സൂചിപ്പിക്കും. ഏറെക്കുറെ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും എന്നാണ് കരുതുന്നത്. അവിടെ നിന്നുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലുള്ള ഭരണഘടന അനുശാസിക്കുന്നത് നിയമവാഴ്ചയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന നിയമവാഴ്ച? ഭരണഘടനയെ പരാമർശിച്ചു പോകുമ്പോൾ നിയമവാഴ്ചയെ കുറിച്ച് പറയാതെ പോകാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ആവർത്തിച്ചുള്ള പരീക്ഷകളിൽ നിയമം കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നാൽ എന്ത് എന്ന്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എ വി ഡൈസി ആണ് അത് സംബന്ധിച്ച ഒരു പരികൽപ്പന മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ 19th century അവസാനത്തിലാണ് അദ്ദേഹം ഈ പരികൽപ്പന ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിൽ, ആ പരികൽപ്പനയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് മുഖ്യമായും മൂന്ന് ആശയങ്ങളാണ്. എന്തൊക്കെയാണ് ആ ആശയങ്ങൾ? ഒന്ന്, നിയമത്തിന്റെ പ്രാഥമികവും പ്രാമാണികവുമായ സ്ഥാനം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിനേയും ലെജിറ്റിമൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നിയമത്തിന്റെ പ്രാമാണികവും പ്രാഥമികവുമായ സ്ഥാനം. അത് രണ്ടാമത്തെ ആശയം എന്താണ്? നിയമത്തിന് മുമ്പിലുള്ള തുല്യതയും നിയമപ്രകാരമുള്ള തുല്യ പരിരക്ഷയും എന്നതാണ്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ദ ലോ എന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അതേ ഘടകം തന്നെയാണ് ഡൈസി മുന്നോട്ട് വെച്ചത്. മൂന്നാമത്തെ ഘടകമായി ഡൈസി പറഞ്ഞത്, അദ്ദേഹം ഈ പരികൽപ്പന അവതരിപ്പിക്കുമ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം എന്ന്, അല്ലെങ്കിൽ നിയമ ഘടകം എന്ന് വിളിക്കാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല ഭരണഘടനയാണ്. എല്ലാ നിയമത്തിനും അതീതമായി പ്രാമാണികമായി നിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് ഭരണഘടന, സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഒന്നാമത്തേത് സുപ്രീമസി ഓഫ് ലോ ആണെങ്കിൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഭരണഘടനയാണ് ആ നിയമവാഴ്ചയുടെ അടിസ്ഥാന ഉപാധി എന്നുള്ളത്. ഈ മൂന്ന് തത്വങ്ങളെയാണ് ഡൈസി അദ്ദേഹത്തിന്റെ പരികൽപ്പനയിൽ നിയമവാഴ്ച തത്വങ്ങളായിട്ട് മുന്നോട്ട് വച്ചത്. എന്റെ പദവി ഈ തരത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ചിന്താപദ്ധതി തത്വം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഡൈസി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് സമൂഹത്തിലെയും കേന്ദ്ര പദവി എന്നത് വ്യക്തിക്കാവരുത്, നിയമത്തിനാവണം എന്നുള്ളതാണ്. വ്യക്തി നിയമത്തിന് വഴങ്ങിക്കൊണ്ട്, വ്യക്തി എന്ന് പറയുമ്പോൾ അത് മനുഷ്യർ പ്രധാനം ചെയ്യുന്ന വ്യക്തിത്വം മാത്രമല്ല, സ്ഥാപനങ്ങളാകാം, സംഘങ്ങളാകാം, സംഘടനകളാകാം, സമൂഹമാകാം, രാഷ്ട്രം തന്നെയാകാം,
ഭരണകൂടമാകാം. ഇത് ഏതും വ്യക്തി എന്ന നിലയിൽ മാനുഷികമായോ കാൽപ്പനികമായോ ഒരു തലം വിന്യസിക്കാൻ കഴിയുന്ന, സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു ഘടകത്തിനും ബാധകമാണ് ഈ പറയുന്ന തത്വം. അത്തരത്തിലുള്ള വ്യക്തികളെല്ലാം എന്തിനു വഴങ്ങിക്കൊണ്ടായിരിക്കണം? നിയമത്തിനു വഴങ്ങിക്കൊണ്ടായിരിക്കണം എന്നതാണ് ഡൈസി മുന്നോട്ട് വയ്ക്കുന്നത്. അതീതമാവരുത് എന്നുള്ളത്. അതുതന്നെയാണോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പല സന്ദർഭങ്ങളിലും നിയമത്തിനതീതരായി വ്യക്തികൾ മാറുന്നത് നമ്മൾ കാണുകയാണ്. വ്യക്തി കേന്ദ്രീകൃതമായിട്ട് തീരുമാനങ്ങൾ മാറുന്ന സാഹചര്യം അത് എത്ര കണ്ട്. നിയമവാഴ്ചയെ, ഭരണഘടനയെ പ്രാബല്യത്തിൽ തുടരാൻ അനുവദിക്കുന്നു എന്നത് വിശകലന വിധേയമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് അങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ എന്താ, ഭരണഘടനാ തത്വത്തെ, നിയമവാഴ്ച വ്യവസ്ഥയെ അതിലംഘിക്കുന്നത് ഏതൊന്നും നിലനിൽക്കത്തില്ല എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ അസാധുവാക്കപ്പെടും എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തിൻ്റെയും ലെജിറ്റിമസി പരിശോധിക്കുന്നത് ഭരണഘടനയെ തട്ടിച്ചു നോക്കിയിട്ടായിരിക്കും. ഭരണഘടനയ്ക്ക് അതിൻ്റെ വ്യവസ്ഥകൾക്ക് ആപേക്ഷികമാണോ, ആധികാരികത ഉറപ്പാക്കുന്നതാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏത് ഘടകവും അതിന് വിരുദ്ധമാണെങ്കിൽ, അതിന് അതീതമാണെങ്കിൽ, അതിന് അനുസൃതമല്ലെങ്കിൽ അത് ഭരണഘടന വിരുദ്ധമെന്നോ അസാധുവെന്നോ നമ്മൾ പ്രഖ്യാപിക്കും. അതിന് പ്രയോഗിക്കുന്ന വാക്കാണ് അൾട്രവയേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയ്ക്ക് ഉള്ളടങ്ങുന്നതായിരിക്കണം എന്തും എന്നുള്ള ഇൻട്രവേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇത് രണ്ടും രണ്ട് മൗലികമായ പ്രയോഗങ്ങളാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഡൈസി പറഞ്ഞത്, എന്തും ഭരണഘടനയ്ക്ക് വിധേയമായി കൊണ്ടായിരിക്കണം, അതിന് അതീതമായി കൊണ്ട് ആകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്താ, ഇങ്ങനെയുള്ള ഭരണഘടനയുടെ മുമ്പിൽ എല്ലാ പൗരരും എല്ലാവരും തുല്യരും തുല്യ പരിരക്ഷയുള്ളവരും ആയിരിക്കണം. ആർക്കെങ്കിലും പ്രത്യേകമായൊരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു പദവിയോ അതല്ലെങ്കിൽ ഒരവസരമോ സവിശേഷ തലത്തിൽ പരിഗണിക്കേണ്ടതില്ല, ലഭ്യമാക്കേണ്ടതില്ല എന്നുള്ള. ഇവിടെയും ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല ഘട്ടങ്ങളിലും ഇതിനതീതമായിട്ടുള്ള സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാം. എഴുതപ്പെട്ട ഭരണഘടനാ തത്വം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നുപരിയുള്ള കാര്യങ്ങൾ പലരുടെയും കാര്യത്തിൽ സംഭവിക്കും, പല സാഹചര്യങ്ങളിലും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നത് ഗൗരവമായ വിലയിരുത്തലിന് നമ്മൾ തയ്യാറാകണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നിയമവാഴ്ച തത്വത്തിന്റെ മൗലികമായിട്ടുള്ള പരികല്പന ഞാൻ ഇവിടെ പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് പൂർത്തിയായോ? ഭരണഘടന അനുശാസിക്കുന്ന നിയമവാഴ്ച തത്വത്തിന്റെ പ്രയോഗം അതുകൊണ്ട് പൂർത്തിയായോ? ഇല്ല എന്നതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. എന്തുകൊണ്ട്? 1959 ദില്ലിയിൽ ചേർന്ന ജൂറിസ്റ്റിക് കോൺക്ലേവ് അല്ലെങ്കിൽ കൺവെൻഷൻ, ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽപ്പെട്ടിട്ടുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള നിയമകാര്യ വിദഗ്ധന്മാർ, അതിൽ ന്യായാധിപന്മാരുണ്ട്, അക്കാദമീഷ്യന്മാരുണ്ട്, ലീഗൽ പ്രാക്ടീഷണേഴ്സുണ്ട്, അങ്ങനെ പല വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട്. അവർ എല്ലാവരും ചേർന്ന ആ ജൂറിസ്റ്റിക് കോൺക്ലേവ് കൺവെൻഷനിലാണ് നിയമവാഴ്ച തത്വത്തിൻ്റെ മൗലികമായ വിശകലനം നടന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഈ തത്വം എത്ര കണ്ട് പ്രാബല്യത്തിൽ വന്നു, അവിടുത്തെ ഭരണഘടനകൾ ഇത് അനുശാസിക്കുന്നതിന് എത്ര കണ്ട് ഫലവത്തായിട്ടുണ്ട്, സാർത്ഥകമായിട്ടുണ്ട് എന്ന പരിശോധന ആ സമ്മേളനത്തിൽ നടന്നു. അതിൻ്റെ അവസാനം ഒരു പ്രഖ്യാപനം ഉണ്ടായി. ആ പ്രഖ്യാപനം റൂൾ ഓഫ് ലോയെ സംബന്ധിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രസക്തമാണ്, അത് ഇന്നും വളരെ ഗൗരവമുള്ളതാണ് എന്നുകൊണ്ടാണ് ഞാൻ ആ പ്രഖ്യാപനം നിങ്ങൾ ശ്രദ്ധയിലേക്ക്, ഡൽഹി ഡിക്ലറേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ സ്റ്റുഡൻസിന് വളരെ പ്രധാനം, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയ്ക്കും പ്രാധാന്യമുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് മനസ്സിലാക്കിയിരിക്കേണ്ടവരും വിശകലനം ചെയ്യേണ്ടവരുമാണ്. സ്വാഭാവികമായും ഭരണഘടനാ വിദ്യാർത്ഥികൾക്കും അത് ബാധകമാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ എന്താ പറഞ്ഞത്?
നിങ്ങൾ ഡൈസി പറഞ്ഞ മൂന്ന് വിശകലനങ്ങളിൽ നിലനിർത്തിയാൽ പോരാ നിയമവാഴ്ച തത്വത്തിന്. ആധുനിക സമൂഹത്തിനനുസരിച്ച്, ലോക രാജ്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തിനനുസരിച്ച്, വ്യതിയാനത്തിനനുസരിച്ച് ഈ തത്വവും പരിഷ്കരിക്കപ്പെടണം എന്നാണ് അവർ പറഞ്ഞത്. നിയമവാഴ്ച പാലിക്കപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം നിയമവാഴ്ച ആവില്ല, അത് അതിന് വിധേയരാകുന്ന ആളുകൾക്ക് അനുഭവവേദ്യമാവണം. അങ്ങനെ അനുഭവവേദ്യമാകണമെങ്കിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ ആ ഭരണഘടന സാധുവാക്കും. തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ അടിസ്ഥാന താല്പര്യങ്ങൾ, ജീവിത ആവശ്യകതകൾ ഈ ഭരണഘടനയിലൂടെ സാർത്ഥകമാകുന്നു, പ്രാവർത്തികമാകുന്നു, അനുഭവവേദ്യമാകുന്നു എന്ന് ആ സമൂഹത്തിന്, ആ വ്യക്തികൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ആ തത്വം പാലിക്കപ്പെട്ടു എന്ന് കരുതാൻ കഴിയൂ. എന്നിട്ട് അവർ പറഞ്ഞു, അത്തരത്തിലുള്ള അനുഭവ ഗുണം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ ആ സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ പാലിക്കപ്പെടണം. എന്താണത്? ഭക്ഷണം, പാർപ്പിടം, ശുദ്ധിയായ കുടിവെള്ളം, വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചും വിജ്ഞാനത്തിനനുസരിച്ചും നൈപുണിക്കും അനുസരിച്ചുള്ള തൊഴിൽ, ആ തൊഴിലിൽ നിന്നുള്ള അടിസ്ഥാന വരുമാനം, ആ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യജീവനം നടത്തുന്നതിനുള്ള അവസരം, ഇത്രയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു എന്ന് കരുതാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ മാത്രമേ നിയമവാഴ്ച അനുഭവവേദ്യമാവുകയുള്ളൂ എന്നാണ് ആ ഡിക്ലറേഷനിൽ അവർ പരാമർശിക്കാൻ ശ്രമിച്ചു. നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ കഴിഞ്ഞ 1959 കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. 60 കൂട്ടിക്കൂ, 2020 എത്ര വർഷമായി? 60 ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടത്. ഇക്കാലം അത്രയും ഈ പറഞ്ഞ ഡൽഹി പ്രഖ്യാപനത്തിന്റെ തത്വത്തിന്, വ്യവസ്ഥയ്ക്ക്, അവർ മുന്നോട്ട് വെച്ച അഭിപ്രായത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് എത്ര കണ്ട് മൗലികമായ സാധ്യത അനുവർത്തിക്കാൻ നാം കഴിഞ്ഞു എന്നത് നിങ്ങൾ ഗൗരവമായ വിലയിരുത്തലിന് വിധേയമാക്കണം എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ ഞാൻ പറഞ്ഞു പോകാം എന്ന് കരുതിയത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മൂന്ന് ചോദ്യങ്ങൾക്ക് നമ്മളിവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഭരണഘടന? എന്തിനുമാണ് ഭരണഘടന? രണ്ട്, ആ ഭരണഘടന അനുശാസിക്കുന്ന തത്വം എന്താണ്? ആ തത്വത്തിന്റെ പരികൽപ്പനകൾ എന്തൊക്കെയാണ്? മൂന്ന്, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ കൂടി പരാമർശിച്ചു പോയിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, ചില സംഗതികൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടും പോകാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ പരാമർശിക്കുകയും വേണ്ടത്ര വിശദീകരിക്കുകയും ചെയ്യാതെ പോയ ഒരു ചോദ്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. സമീപകാലത്ത് അന്തരിച്ച കേശവാനന്ദ ഭാരതിയാണ് ഈ തത്വം രാജ്യത്തെ നിയമപുസ്തകങ്ങളിൽ എഴുതപ്പെടുന്നതിന് ഇടയാക്കിയ ഒരു വ്യക്തി. തൻ്റെ 75 വയസ്സിൽ മരണപ്പെടുമ്പോൾ ഒരുപക്ഷെ നിയമപുസ്തകത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനൊരു സ്ഥാനം പിടിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പ്രസിദ്ധമോ കുപ്രസിദ്ധമോ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധി ന്യായത്തിലാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ എന്ന ആശയം മുന്നോട്ട് വെച്ച്. പക്ഷെ ആ വിധി പ്രസ്താവത്തിലും എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നവർ നിർവചിച്ചില്ല. വീണ്ടും കുറെ കാലം കൂടെ കഴിഞ്ഞ് മറ്റൊരു കേസിലാണ് അത്തരം ഒരു വിധി പ്രസ്താവത്തിലേക്ക് അല്ലെങ്കിൽ വിശദീകരണത്തിലേക്ക് സുപ്രീം കോടതി പോയത്. പക്ഷെ കേശവാനന്ദ ഭാരതി കേസിലാണ്, എന്താണ് കേശവാനന്ദ ഭാരതി കേസെന്നും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നൊന്നും വിശദീകരിക്കാൻ ഞാൻ ഇപ്പൊ അങ്ങ് നിൽക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഐക്യ കേരള സംസ്ഥാനം എന്നത് രൂപപ്പെട്ടതിന് ശേഷം ആദ്യം രൂപം കൊണ്ട ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത പ്രവർത്തന പദ്ധതികളിൽ ആദ്യത്തെ പദ്ധതികളിൽ ഒന്നായിട്ട് ചൂണ്ടിക്കാണിച്ച, അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചതിൽ ഒന്ന്, മൂന്ന് പ്രധാനപ്പെട്ട
ഘടകങ്ങളായിരുന്നു ആ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച. അതിന്റെ മുഖ്യമന്ത്രി തന്നെ അന്ന് വിശദീകരിച്ചതാണ്. ഒന്ന്, മൗലികമായ വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുക, അടിസ്ഥാന വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുക. രണ്ട്, കൃഷിഭൂമിയുടെ അവകാശം കർഷകനിൽ നിക്ഷിപ്തമാക്കുക. മൂന്ന്, ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം സാധ്യമാക്കുക, ജനങ്ങളുടെ അധികാര നിർവഹണം ഉറപ്പുവരുത്തുക. ഈ മൂന്ന് മുദ്രാവാക്യം അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി തന്നെ ദേശീയ കോൺഗ്രസ് അംഗീകരിച്ച മുദ്രാവാക്യങ്ങൾ ദേശീയ കോൺഗ്രസ് അത്തരത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിൽ അത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു, ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിഭൂമി കൃഷിക്കാർക്ക് അവകാശമാക്കി മാറ്റും. അതിനുവേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ബില്ലായിരുന്നു കാർഷിക ബന്ധ നിയമം 1951. എന്നാൽ നിർഭാഗ്യവശാൽ ആ നിയമത്തിന്റെ സാധുത ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മൗലികാവകാശത്തിനെ ഹനിക്കുന്നതാണ്. എന്തുകൊണ്ട്? വ്യക്തിയുടെ സ്വത്ത് അവകാശം, ആർട്ടിക്കിൾ 19 നിർദ്ദേശിക്കപ്പെട്ടിരുന്ന സ്വത്ത് ആർജിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഭോഗിക്കുന്നതിനുമുള്ള വ്യക്തിയുടെ മൗലിക അവകാശത്തിന് എതിരാണ് ഈ നിയമം. അല്ലെങ്കിൽ ഈ നിയമത്തിലൂടെ സ്വകാര്യ സ്വത്ത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഭൂമി ഇല്ലാത്തവർക്ക് ആ ഭൂസ്വത്ത് വിതരണം ചെയ്യുകയും എന്ന ആശയത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്വത്ത് ആർജിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള ഇന്ത്യയിലെ വ്യക്തിയുടെ വ്യക്തിഗത സ്വാതന്ത്ര്യം, സ്വതന്ത്രതയ്ക്കുള്ള അവകാശത്തിനെയാണ് ഈ നിയമം ഹനിക്കുന്നത്. ആയതിനാൽ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്ന തർക്കവുമായാണ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. പല വാദപ്രതിവാദങ്ങളും അതിനെ സംബന്ധിച്ച് നടന്നു. അവസാനം ഇന്ത്യൻ സുപ്രീം കോടതിയിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ചിലെ ഭൂരിപക്ഷ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഉത്തരവിലൂടെ അല്ലെങ്കിൽ തീർപ്പിലൂടെയാണ് നേരത്തെ പറഞ്ഞു വെച്ച ചില ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ടും ചില ആശയങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും അല്ലെങ്കിൽ വ്യവസ്ഥാപിതമാക്കിക്കൊണ്ടും ഇന്ത്യൻ സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതെന്തായിരുന്നു? ഭരണഘടനാ ഭേദഗതി ആകാമോ? ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് ഭേദഗതി ആകാമോ? പാർട്ട് 3 എന്നതിനെ മാറ്റം വരുന്ന തരത്തിൽ ഒരു ഭേദഗതി ആകാമോ? അഥവാ അങ്ങനൊരു ഭേദഗതി വന്നാൽ അത് സാധുവാണോ എന്ന ചോദ്യമായിരുന്നു അവിടെ പ്രസക്തമായിട്ട് വന്നത്. ഇന്ത്യൻ സുപ്രീം കോടതി മുമ്പ് പറഞ്ഞു വെച്ച ആദ്യം ഭേദഗതി പാടില്ല എന്നായിരുന്നു, ഇത്തരത്തിലുള്ള പാർട്ട് 3 ബാധിക്കുന്ന ഒരു ഭേദഗതിയും പാടില്ല എന്നായിരുന്നു സമീപനമെങ്കിൽ പിന്നീട് ആകാം എന്നുള്ള സമീപനത്തിലേക്ക് വന്നെങ്കിൽ അവിടെ നിന്ന് ഒരു തരത്തിൽ ആകാമെന്നും മറ്റൊരു തരത്തിൽ ആകണ്ട എന്നുമുള്ള നിലയിലേക്ക്, രണ്ടും അല്ലാത്ത തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് സുപ്രീം കോടതി വന്നെങ്കിൽ ഈ മൂന്ന് വീക്ഷണത്തെയും ഒന്ന് പുനഃസ്ഥാപിച്ചുകൊണ്ട് കേശവാനന്ദ ഭാരതി കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനാ ഭേദഗതി ആകാം, എന്നാൽ ആ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ, ബേസിക് സ്ട്രക്ചറിനെ ഹനിക്കുന്നതാകാൻ പാടില്ല, മാറ്റം വരുത്തുന്നതാകാൻ പാടില്ല, ചോദ്യം ചെയ്യുന്നതാകാൻ പാടില്ല, വിരുദ്ധമാകാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു സമീകരണത്തിലേക്ക് ഇന്ത്യൻ സുപ്രീം കോടതി എത്തിച്ചേർന്നു. അപ്പൊ നിങ്ങൾക്ക് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയും മാറ്റാം, ഭേദഗതി വരുത്താം, അർഹമായ ഭൂരിപക്ഷമുണ്ട്, അംഗീകരണമുണ്ട് എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. പക്ഷെ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഈ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക്, അപ്പോഴും എന്താണ് അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞില്ല, അത് പിന്നീട് വിശദീകരിക്കുകയാണ് ചെയ്തത്. ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആയിട്ട് അത് മാറി എന്നുള്ളതാണ്. ഈ അവിടെ മുതൽ ഇങ്ങോട്ട് പതുക്കെ 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 എന്താണ് അടിസ്ഥാന പ്രമാണം എന്ന് കോടതി വിശദീകരിക്കുക. പിൽക്കാലത്തെ ജഡ്ജ്മെന്റുകൾ നമ്മൾ പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ മുഖവാചകത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസം, സ്വതന്ത്രത, പരമാധികാരം, ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണം, അത് അടിസ്ഥാന പ്രമാണം, അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മൗലിക പൗരാവകാശം പൗരന്റെ, അത് ഹനിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാഷ്ട്ര നയ തത്വങ്ങൾ, നയങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ
ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ പാലിക്കപ്പെടണം എന്ന ആശയം. എന്തിന്? പിൽക്കാലത്തെ വിധി പ്രസ്താവത്തിൽ ഫെഡറലിസം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായി മാറുകയാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ സിസ്റ്റം, എച്ച് ആർ ഖന്നയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പരാമർശം അത്തരത്തിലാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളും കഴിയുമ്പോൾ ഉയർന്നു വരുന്ന വിമർശനം, ഈ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ കാണേണ്ടത്. അത്തരം ഒരു പശ്ചാത്തലത്തിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഘടകം നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ഘടകങ്ങൾ ഓരോന്നും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണ തത്വം എന്ന് പറയുന്നു. ആ അടിസ്ഥാന പ്രമാണത്തിന് ഹാനി വരുത്തുന്ന തരത്തിലുള്ള, ഇളക്കം തട്ടുന്ന തരത്തിലുള്ള, വിഘ്നം വരുത്തുന്ന തരത്തിലുള്ള ഒരു തരം ഭേദഗതിയും നിലനിൽക്കുന്നതല്ല എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ സംബന്ധിച്ചുള്ള സുപ്രീംകോടതിയുടെ നിലപാട്. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഭരണഘടനയുടെ മറ്റു ചില അംശങ്ങളിലേക്ക് കൂടി പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എവിടുന്ന് എടുത്തു എന്നൊക്കെയുള്ള ചോദ്യം പലപ്പോഴും വരുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല, അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുന്നതാണ്. കുറച്ചുകൂടി അതിൻ്റെ ചരിത്രം പരിശോധിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അത് ബോധ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയണം എന്ന് ഞാൻ കരുതുന്നത്, സമയ ചുരുക്കത്തിൽ എൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയത്തില്ല. ഭരണഘടനാ തത്വങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ വേണ്ടത്ര പലപ്പോഴും പരാമർശിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു പോകണം. എല്ലാം പറയാൻ പറ്റത്തില്ല, ഉദാഹരണമായിട്ട് ഏതാനും ചിലത് പറഞ്ഞുകൊണ്ട് ഞാൻ അത് പൂർത്തീകരിക്കാം എന്നാണ് കരുതുന്നത്. ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നതല്ല ഈ ഭരണഘടനാ തത്വങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴായി ഭരണഘടനാ നിർമ്മാതാക്കൾ പറയാതെ പറഞ്ഞു പോയിരിക്കുന്ന ഘടകങ്ങളാണ് ഈ തത്വങ്ങൾ. അവരങ്ങനെ ഇത് ഇന്ന 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 തത്വം ഇന്ന സ്ഥലത്ത് ഇന്ന ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ അനുച്ഛേദത്തിൽ എഴുതി വെച്ചു എന്നല്ല, ഓരോരോ ഘടകങ്ങളിലായി അവർ പറഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയുടെ മുഖവാചകത്തിലെ തത്വങ്ങൾ തന്നെയാണ്. അത് പറയാതെ അടുത്തേക്ക് കയറാൻ കഴിയില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു പോകുന്നു. എന്തൊക്കെയാണ് മുഖവാചകത്തിലെ അടിസ്ഥാന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തത്വങ്ങൾ? പിന്നീട് വിശദീകരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ഞാനത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാം എന്നാണ് കരുതുന്നത്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഘടനയെ സംബന്ധിച്ച തത്വമാണ്. തുടക്കത്തിൽ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചു, പിന്നീട് അത് അഞ്ച് വാക്കായി നമ്മൾ സ്ഥാപിച്ചു. അതിനെ സംബന്ധിച്ച് തന്നെ തർക്കങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയായിരുന്നു അല്ലായിരുന്നു എന്നൊക്കെയുള്ള, ഇങ്ങനെ വേണമായിരുന്നു എന്നും ചിലരിപ്പോൾ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളുടെ മിനിറ്റ്സ് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഒന്നിലേറെ വ്യക്തികൾ ഈ ഇന്ന് നമ്മൾ കാണുന്ന അഞ്ചു പദങ്ങളും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിർവചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോഗിക്കണമെന്ന വാദം ഉന്നയിച്ചവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അവതരിപ്പിച്ചത് ബംഗാളിൽ നിന്നുള്ള ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിട്ടുള്ള ഷായാണ്. അദ്ദേഹത്തിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച്, പ്രമേയം അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യയെ നിർവചിക്കുമ്പോൾ അത് മതനിരപേക്ഷത, സ്ഥിതി സമത്വം, ജനാധിപത്യം, സ്വതന്ത്രത അല്ലെങ്കിൽ പരമാധികാരം, ഇത്രയും ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. മറ്റു പലരും ഏറെക്കുറെ ഇതിന് സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ വെച്ചു. എന്നാൽ ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിയമകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന അംബേദ്കർ ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ മറുപടി നൽകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ന് നിൽക്കുന്ന സ്ഥിതിയിൽ പരിശോധിച്ചാൽ നമുക്ക് ഈ രാഷ്ട്രത്തിനെ മതനിരപേക്ഷം എന്ന് കരുതാനാകും. ഇന്ന് എന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന 50 കാര്യം അല്ലെ 49 കാര്യം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഘടകം അല്ലെങ്കിൽ വസ്തുനിഷ്ഠ സാഹചര്യം അതായിരുന്നു. നാം എന്തൊക്കെ പറഞ്ഞാലും ശരി, ലോകം ഇന്നത്തെ അവസ്ഥയിൽ മതനിരപേക്ഷം എന്ന പ്രയോഗം
അത്തരത്തിൽ സാധുവായി ഉൾക്കൊള്ളുകയില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ ശുദ്ധമേ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗത്തിന് മാത്രമാണ് അല്പമാത്രമായ സമ്പന്നതയുള്ളത്. ബാക്കി എല്ലാവരും പട്ടിണിപ്പാവങ്ങളും ദരിദ്രരോ പരമദരിദ്രരോ ഒക്കെ ആയിട്ട് വരുന്ന ആളുകളാണ്. അത്തരം ഒരു സമൂഹത്തിൽ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കില്ലേ ലോക സമൂഹം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇന്ത്യൻ പാർലമെന്റിന് ഈ പദങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് ഉൾച്ചേർക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ ചേർക്കാം. അത് ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ വ്യവസ്ഥപ്പെടുത്തിയാൽ മതി. പാർലമെന്റിന് അതിനുള്ള അവകാശമുണ്ട്. പിൽക്കാല ഇന്ത്യയിലെ പാർലമെന്റിന്റെ അവകാശങ്ങളെല്ലാം ഇപ്പോഴത്തെ ഭരണഘടനാ നിർമ്മാണ സഭ ഏറ്റെടുക്കേണ്ടതില്ല. മറിച്ച് ഭരണഘടന എന്ന ആ ചട്ടക്കൂടിനെ രൂപപ്പെടുത്തി നൽകിയാൽ മതി. ബാക്കി കാര്യങ്ങൾ പാർലമെന്റ് പിൽക്കാലത്ത് ചെയ്തുകൊള്ളും എന്നായിരുന്നു നമ്മൾക്ക് പറഞ്ഞത്. എല്ലാത്തിൻ്റെയും ഇരിപ്പിടം നമ്മളാണ്, ഉറവിടം നമ്മളാണ് എന്ന് പറഞ്ഞ് ക്ഷമയാൻ നമ്മൾ നിൽക്കേണ്ട എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രമേയം അവതരിപ്പിച്ച ആൾ തന്നെ അത് പ്രസ് ചെയ്യാതിരിക്കുകയും മൂന്ന് പദങ്ങൾ പ്രധാനമായും അതാണ്, ജനാധിപത്യ സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാഷ്ട്രമായിരിക്കും നമ്മുടെ രാജ്യം എന്ന മൂന്ന് വാക്കുകളിലുള്ള പ്രയോഗമായിട്ട് മാറിയത്. 1976 42 ഭരണഘടന ഭേദഗതിയിലാണ് മുൻപ് ചർച്ച ചെയ്തതും അന്ന് ഉൾച്ചേർക്കാതിരുന്നതുമായ രണ്ട് പദങ്ങൾ കൂടി, മതനിരപേക്ഷതയും സ്ഥിതി സമത്വവും സോഷ്യലിസവും കൂടി ഉൾച്ചേർത്തുകൊണ്ട്. ഈ അഞ്ച് പദങ്ങൾ തന്നെയാണ് വളരെ മൗലിക പ്രധാനമായ സ്വഭാവ സവിശേഷതയായി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത്. തത്വം ഇത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ്. ഇവിടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വേറൊരു ചർച്ചയിൽ ഒരു പക്ഷെ അത് അത്തരത്തിൽ നമുക്ക് വിശദീകരിക്കാം. മതനിരപേക്ഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സോഷ്യലിസം എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ്? ഡിമോക്രസി എന്നതുകൊണ്ട് സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? പരമാധികാരം എന്നതുകൊണ്ട് നാം പ്രയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്നെല്ലാം നമുക്ക് കുറെ കൂടെ വിശദമായ ഒരു പരിശോധന വരുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ഞാൻ അത് മാത്രം പറഞ്ഞ് നിർത്തുക. രണ്ടാമത്തെ തത്വം എന്താ? ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിലെ പൗര സമൂഹത്തിന് ചില അവകാശങ്ങൾ നൽകുന്നു ഈ ഭരണഘടന. അതാ തത്വം, അടിസ്ഥാന അവകാശങ്ങൾ. നിങ്ങൾ എന്നോട് പറയാം അതെല്ലാം പാർട്ട് 3 അല്ല, മൗലികമായി പറഞ്ഞു വച്ചിരിക്കുന്നത് മുഖവാചകത്തിൽ തന്നെയാണ്. ഏതൊക്കെയാണ്? മൂന്ന് പ്രധാനപ്പെട്ട അവകാശങ്ങളെ കുറിച്ച് പറയുക: തുല്യത, സ്വതന്ത്രത, നീതിപൂർവ്വത. ഈ മൂന്നിനെയും വിശദീകരിക്കുന്നതോ അല്ലെങ്കിൽ വിപുലപ്പെടുത്തുന്നതോ ആയ കാര്യമാണ് പിന്നീട് പാർട്ട് 3 പറഞ്ഞു പോയിരിക്കുന്നത്. ഇവിടെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ലെന്നേ. തുല്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യതയും നിയമത്തിന്റെ മൂലമുള്ള തുല്യ സംരക്ഷണവും പരിരക്ഷയും. തീർന്നില്ല. ഇന്ത്യൻ സുപ്രീംകോടതി തന്നെ പിന്നീട് വിശദീകരിച്ചു, തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് പദവിയിലും അവസരത്തിലുമുള്ള തുല്യതയാണ്. അന്തസ്സിലും പദവിയിലുമുള്ള തുല്യതയും അവസരത്തിലുള്ള തുല്യതയും. ആ അവസരത്തിനെ പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വക്രീകരിച്ചു, പൊതു അവസരത്തിലുള്ള തുല്യത. അതുകൊണ്ടാണ് ഇപ്പോഴും വലിയ ചർച്ച നടക്കുന്നത്, സ്വകാര്യ മേഖലയിൽ ഈ തുല്യത പരിപാലിക്കപ്പെടണോ എന്നുള്ള ചോദ്യം, അതോ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. അത് ഇങ്ങനെ നിൽക്കുകയാണ്, എഴുതുകൊല്ലമായിട്ടും അത് ആ തരത്തിലുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നു എന്നുള്ള. എന്നാൽ ഭരണഘടന അനുശാസിക്കുന്നത് ഏത് വേദിയിലും ആ തുല്യത, നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യതയാണ്. അത് സ്വകാര്യത്തിലാണോ പൊതുവിലാണോ എന്നൊക്കെയുള്ളത് പിന്നെ നമ്മൾ നൽകുന്ന. പക്ഷെ നിയമവാഴ്ച അനുശാസിക്കുന്നത് പൗരൻ എവിടെയൊക്കെ ഏത് ദിക്കിലൊക്കെ ഏത് ഘടകങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ തുല്യത എന്നതാണ്, തുല്യ പരിരക്ഷ എന്നതാണ്, തുല്യ അവസരം എന്നതാണ്, തുല്യ പദവി എന്നതാണ്. ഞാൻ എൻ്റെ വിശദാംശം അവിടെ കൊണ്ട് നിർത്തുക. രണ്ടാമത്തെ ഘടകം എന്താ? സ്വതന്ത്രത എന്നതാണ്. ആ വാക്ക് തന്നെയാണ് ലിബർട്ടി എന്ന, നോട്ട് ഫ്രീഡം. സ്വതന്ത്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നിനും കീഴ്പ്പെടാത്ത തരത്തിലുള്ള, ആകെ കീഴ്പ്പെടുന്നത് എന്തിനും വേണ്ടി മാത്രമാണ്, നിയമത്തിനും വേണ്ടി മാത്രമാണ് ഉള്ള പൗരന്റെ സ്വാതന്ത്ര്യം എന്നതാണ്. എന്തിനെല്ലാമുള്ള സ്വാതന്ത്ര്യം? അത് വളരെ കൃത്യമായി പറഞ്ഞുണ്ട്. അത് ചിന്ത, വിശ്വാസം, നിഷ്ഠ, ആരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സ്വതന്ത്രത എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘടകം എന്താ? നീതിപൂർവത എന്നുള്ളതാണ്.
തുല്യതയും സ്വതന്ത്രതയും പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഈ രാജ്യത്ത് നീതി ഉറപ്പു വരണം എന്നതാണ്. എന്താണ് ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഭരണഘടനയിൽ മുഖവാചകത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ നീതിന്യായ സ്ഥാപനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു, അത് തന്നെയാണ്. അതിലെന്താ പറയുന്നത്? ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ നീതി ഉറപ്പുവരുത്തുക എന്നതാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം അതാണല്ലോ, സാമ്പത്തിക പ്രാതിനിധ്യം അല്ലെങ്കിൽ പരിരക്ഷ എന്നുള്ളത്. സാമ്പത്തിക പിന്നാക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പരിരക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മൗലികമായ ഒരു ചോദ്യം. അതിനു മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്നുള്ളത്. ഏത് തരത്തിലുള്ള പരിരക്ഷയായാലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഈ നീതിപൂർവകതയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇക്വിറ്റബിൾ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിരക്ഷ എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത് എന്നതാണ്. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആ ചർച്ചയിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തത്വം എന്ന തരത്തിൽ അവതരിപ്പിച്ചു. അടുത്ത പ്രധാനപ്പെട്ട തത്വം എന്താ? ഇത്തരത്തിലുള്ള ഒരു പൗരസമൂഹം, അധിവസിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ ജനത ഐക്യത്തോടെയും അഖണ്ഡതയോടെയും സാഹോദര്യത്തോടെയുമുള്ള സമൂഹമായിരിക്കും. ഇന്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഈ മൂന്ന് പദങ്ങളാണ്. ഐക്യം, അഖണ്ഡത, സാഹോദര്യം, ഇത് മൂന്നും പരിപാലിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമായിരിക്കും. അത്തരത്തിലുള്ള ഒരു സമൂഹം ഭാവിയിലേക്ക് അനവദ്യതയോടെ മുന്നേറണം എന്നതാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തത്വം. അപ്പോ മുഖവാചകത്തിലെ ആ താത്വിക വിശകലനം ഞാൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട പരാമർശങ്ങളിലൂടെ അവസാനിപ്പിക്കും. അടുത്ത ഒരു മൗലികമായ തത്വം എവിടെയാ വരുന്നത്? അത് വരുന്നത് അനുച്ഛേദം 13. എന്താണ് അനുച്ഛേദം 13 പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഈ ഭരണഘടന നിലവിൽ വരുമ്പോഴും അതിനു മുമ്പോ അതിനു ശേഷമോ നിലവിലുള്ളതോ മുമ്പ് നിലവിലുണ്ടായിരുന്നതോ ഭാവിയിൽ നിലവിൽ വരാവുന്നതോ ആയ ഏതൊരു നിയമവും ഈ ഭരണഘടനയുടെ പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3 ഉൾക്കൊള്ളുന്ന മൗലിക പൗരാവകാശ വ്യവസ്ഥകളെ ഹനിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ, വിഘാതം വരുത്തുന്ന തരത്തിലുള്ളതാണെങ്കിൽ, നിരാകരിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ, എത്ര കണ്ട് ആ നിയമവ്യവസ്ഥകൾ അത്ര കണ്ട് അതിനെ ബാധിക്കുക എന്നുണ്ടെങ്കിൽ ആ നിയമം അത്രയും അളവിൽ അസാധുവാക്കപ്പെടും എന്നുള്ളതാണ്. ഒന്നുകൂടി ഞാൻ പറയാം, 3-4 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിൽ ഉണ്ടായിരുന്നതോ, ഭരണഘടന നിലവിൽ വരുമ്പോൾ നിലവിൽ വരുന്നതോ, ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പിൽക്കാലത്ത് രൂപപ്പെടുന്നതോ നിലവിൽ വരുന്നതായ ഏതൊരു നിയമവും പൂർണമായോ ഭാഗികമായോ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഈ ഭരണഘടന അനുശാസിക്കുന്ന ഭാഗം 3 ഖണ്ഡങ്ങൾക്ക്, വ്യവസ്ഥകൾക്ക്, അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാവുകയാണെങ്കിൽ, അവയെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ളതാകുകയാണെങ്കിൽ എത്ര അളവിൽ അത് വിരുദ്ധമാകുന്നു, എത്ര കണ്ട് അത് ഖണ്ഡിക്കുന്നതാകുന്നു, അത്ര കണ്ട് അപ് ടു ദാറ്റ് എക്സ്റ്റെൻഡ് എന്നാണ്, ആ നിയമം അസാധുവാക്കപ്പെടും എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര കണ്ട് ഇത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരു നിയമ തത്വം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു. ഏതളവിൽ വരെ അത് നിയമവിരുദ്ധമായി, ഭരണഘടന അതീതമായിട്ടോ ഭരണഘടന വിരുദ്ധമായി വരുന്നോ, അത്ര കണ്ട് മാത്രം അത് അസാധുവാക്കണം എന്ന് പറഞ്ഞാൽ, ഒരു നിയമത്തിനുള്ളിൽ ഏതെങ്കിലും വ്യവസ്ഥ ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമോ അതീതമോ അതിന് ചേരാത്തതോ അതിന് അനുസരിക്കാത്തതോ ആണെന്നുണ്ടെങ്കിൽ ആ അളവിൽ ആ നിയമവ്യവസ്ഥ അസാധുവാക്കപ്പെടും, റദ്ദാക്കപ്പെടും. എന്നാൽ അതിൽ തന്നെയുള്ള ഏതെങ്കിലും മറ്റു ഭാഗങ്ങൾ ഈ പറഞ്ഞ തരത്തിൽ ഭരണഘടനയ്ക്ക് അനുയോജ്യമാണ്, അനുപൂരകമാണ്, അതിന് വിധേയമാണ്, അതിന് ഉൾക്കൊള്ളുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗം സാധുവായി നിലനിൽക്കുകയും പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞാൽ, ഒരു നിയമവും ഒരു തീരുമാനവും ഒരു തത്വവും സമ്പൂർണമായും പൂർണമായും തികച്ചും ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് കളയേണ്ടതില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംശം അങ്ങനെ ആകുന്നതുകൊണ്ട് മാത്രം അതിനെ തികച്ചും പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. എത്ര അളവിൽ അതിൽ ഭരണഘടനാ ലംഘനമുണ്ട്, വിരുദ്ധതയുണ്ട്, അത്ര അളവിൽ മാത്രം നമ്മൾ
അതിനെ നിരാകരിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൽ വരുന്ന തത്വം. മറ്റൊരു പ്രധാനപ്പെട്ട തത്വം എന്താ? ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് നമ്മൾ പറയും. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറയും, ഏതൊരു നിയമത്തെ നമ്മൾ പരിശോധിക്കുമ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ ആ നിയമത്തിന്റെ വ്യവസ്ഥ എത്ര കണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, ഭരണഘടനയ്ക്ക് അതീതമാണ്, അത്ര കണ്ടേ നമ്മൾ ഇതിനെ നിരാകരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് അത്തരത്തിൽ നിരാകരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ നാളെ ഒരുപക്ഷെ മാറ്റം വരുത്തി, പരിഷ്കരിച്ച്, ഭേദഗതി വരുത്തി നമ്മൾ ഈ ഭരണഘടനയ്ക്ക് അനുകൂലമാക്കിയാൽ, അനുസരിച്ചുള്ളതാക്കിയാൽ, ആ ഭരണഘടനയുടെ നിഴലിൽ നിന്ന് ആ നിയമത്തിന്, ആ തീരുമാനത്തിന്, ആ നടപടിക്ക് മോചിക്കപ്പെടാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ വിരുദ്ധത, ആ പിഴവ്, ആ കുറവ് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിയമത്തിനെ ഭരണഘടനാപരമായി സാധുവായി കരുതാവുന്നു, പാലിക്കാവുന്നതുമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹണാവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ നിയമത്തെ, നിങ്ങളുടെ വ്യവസ്ഥയെ, നിങ്ങളുടെ തീരുമാനത്തെ, നിങ്ങളുടെ നടപടിയെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയും എന്നുള്ള ഈ ബദൽ അല്ലെങ്കിൽ പരിഹാരക്രിയയിലൂടെ എന്നർത്ഥം. അതാണ് എക്ലിപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ട്, ഒരു തത്വമുണ്ട്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. സെവറബിലിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എത്ര കണ്ട് അസാധുവാണോ അത്ര കണ്ട് ഇത് നിങ്ങൾക്ക് അസാധുവായി പ്രാബല്യത്തിൽ വരുത്താതിരുന്നാൽ മതിയാവും, ബാക്കിയുള്ളതിനെ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്, സാധുവായിട്ടുള്ള ഘടകം നമ്മൾ എടുത്താൽ മതി, ഏറ്റവും മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മൾ എടുത്താൽ മതി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ഈ ഭരണഘടനയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മുൻകാലത്തെ മാത്രമല്ല, പിൽക്കാലത്തുള്ള ഒട്ടേറെ സിദ്ധാന്തങ്ങളും ഭരണഘടനയ്ക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട്. അനുച്ഛേദം 21 നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്, പരിസ്ഥിതിക്കുള്ള അവകാശം, ശുദ്ധമായ പരിസ്ഥിതിക്കുള്ള അവകാശം. ശുദ്ധമായ പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോഴാണ് പൊതു ട്രസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത്, പബ്ലിക് ട്രസ്റ്റ് ഡോക്ടർ. അത് പുതിയൊരു തത്വമാണ്. യഥാർത്ഥത്തിൽ ആ തത്വം പുതിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല, റോമൻ സാമ്രാജ്യത്തിൽ അല്ലെ റോമ നിയമ സമ്പ്രദായത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള തത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രമാണ തത്വങ്ങളിൽ ഒന്നായിട്ട് അതിനെ പിന്നീട് നമ്മൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്, പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്, പൊതു സ്വത്ത് സിദ്ധാന്തം. അത് പരിസ്ഥിതി ആയിക്കോട്ടെ, വനം വന്യജീവികളായിക്കോട്ടെ, ജലസമ്പത്തായിക്കോട്ടെ, ഭൂസമ്പത്തായിക്കോട്ടെ, അത്തരത്തിലുള്ള എന്തും രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്, സമൂഹത്തിൻ്റെ സമ്പത്താണ്. അതിനെ കുറ്റമറ്റ രീതിയിൽ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾക്കുണ്ട്, പരിപാലകർക്കുണ്ട് എന്നുള്ളതാണ് പബ്ലിക് ട്രസ്റ്റ് തത്വം. ഇത് പിൽക്കാലത്ത് നമ്മൾ കൂടിച്ചേർത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1993-94 നമ്മൾ അനുവർത്തിച്ചു വന്നതാണ് വികേന്ദ്രീകരണം സംബന്ധിച്ചുള്ള തത്വം. അത് 1950 ഭരണഘടന അംഗീകരിക്കുമ്പോൾ അനുച്ഛേദത്തിൽ രാഷ്ട്രനയ നിർദ്ദേശത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്താണ്. എന്നാൽ പിൽക്കാലത്ത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്ന സിദ്ധാന്തം നമ്മൾ പാലിക്കുന്നു എന്നതാണ് ഈ 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ കൊണ്ടുവന്ന തത്വം. ഇങ്ങനെ വ്യത്യസ്തങ്ങളാണ്, ഞാൻ 1, 2, 3 എന്ന് ആവർത്തിച്ച് പറയുന്നില്ല, നിരവധി തത്വങ്ങളുടെ കേന്ദ്ര സ്ഥാപനമാണ് അല്ലെങ്കിൽ ഉൾച്ചേർക്കലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ വ്യവസ്ഥകളും എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സമയം ഏറെക്കുറെ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ അവതരണം ഞാൻ തൽക്കാലം ഇവിടെ ഇത്തരത്തിൽ അവസാനിപ്പിക്കുകയാണ്. 8 വരെയാണ് നമ്മുടെ സമയം പറഞ്ഞിരുന്നത്, ഏറെക്കുറെ ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവോ അല്ലെങ്കിൽ സംശയമോ അല്ലെങ്കിൽ ചോദ്യമോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഉന്നയിക്കാവുന്നതാണ്. തൽക്കാലം നന്ദി. നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ആ സാർ പറഞ്ഞാൽ മതി സാർ. ചാറ്റ് ബോക്സിൽ വന്നത് അല്ല, ഇന്ന് തന്നെ പറയണമെന്നില്ല, അത് നോക്കിയിട്ട് നാളെ അതിനെ മറുപടി. കാരണം ഒന്ന് രണ്ട് മൗലികമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ലിബേർട്ടിയും ഇക്വാളിറ്റിയും തമ്മിലുള്ള, ലിബേർട്ടിയും ഫ്രീഡവും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ അതിർത്തിയെ സംബന്ധിക്കുന്ന മക്മഹോൻ ലൈൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു.
കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആൻസർ ചെയ്താൽ മതി. ഇന്ന് അവിടെ ഒന്നുമില്ല, നാളെ നാളെ ആൻസർ പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൊണ്ടാ മതി. ആയിക്കോട്ടെ സാർ, ഞാൻ പറഞ്ഞു വന്നതിൽ വേറെ സാർ ഇന്ന് ഉദ്ദേശിച്ച വിഷയങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഭാഗപ്പെട്ടു ഇൻട്രൊഡ്യൂസ് ചെയ്യാണല്ലോ. അതെ, അവതരണത്തിന്റെ രീതി ഇങ്ങനെ തന്നെ മതിയല്ലോ. അവരുണ്ടെങ്കിൽ തന്നെ അവർ അഭിപ്രായം പറയും, നമ്മുടെ ശ്രോതാക്കള് അഭിപ്രായം പറയാം ചാറ്റ് ബോക്സിൽ, നാളെ നമുക്ക് പ്രസിദ്ധിയെ കൊണ്ടുവരാം. ശരി സാർ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആദ്യം സുഹൃത്തിന് നന്ദി, പിന്നെ എല്ലാവർക്കും നന്ദി. അപ്പൊ നാളെ നമ്മൾ വീണ്ടും 6:30 തുടങ്ങും. ഇതിനിടയ്ക്ക് അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ സൂമിന്റെ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ, കമന്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി പറയുന്നതാണ്. പിന്നെ ഇതിന് സംവാദാത്മകമായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ, മോണോട്ടണസ് ആയിട്ട് ഇങ്ങനെ മോണോലോഗായിട്ടല്ല, ഡയലോഗായിട്ട് സംവാദമായിട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.